ഭരണക്കാർ തന്ത്രം പലതും മെനയുമ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാൻ തടയണി ചേരുക സഖാക്കളെ. ഡിവൈഎഫ്ഐ സിന്ദാബാദ്, ആഗസ്റ്റ് 15 സിന്ദാബാദ്, ഫ്രീഡം സ്ട്രീറ്റ് സിന്ദാബാദ്, സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുത്ത ബ്രിട്ടന് മുന്നിൽ മുട്ടിലിഴഞ്ഞ ആർഎസ്എസിൻ പാരമ്പര്യം നാടിനു നാണക്കേടാണ്. എരിഞ്ഞുകത്തും വർഗീയതയുടെ തീനാളങ്ങൾ പടരുമ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജനങ്ങളാകെ അണിചേരൂ. ഡിവൈഎഫ്ഐ സിന്ദാബാദ്, ഓഗസ്റ്റ് 15 സിന്ദാബാദ്, ഫ്രീഡം സ്ട്രീറ്റ് സിന്ദാബാദ്, ഫ്രീഡം സ്ട്രീറ്റ് സിന്ദാബാദ്, ഇൻക്ലാബ് 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 സിന്ദാബാദ്. നമ്മുടെ യുവജന റാലി വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന വഴിയിൽ നിൽക്കാതെ സഖാക്കൾ പരമാവധി ജംഗ്ഷനിലേക്ക് നീങ്ങി നിൽക്കണം. എൽ ഇ ഡി സ്ക്രീൻ ഉൾപ്പെടെ പുറകുവശത്തായി ഒരുക്കിയിട്ടുണ്ട്. സഖാക്കൾ പരമാവധി ജംഗ്ഷനിലേക്ക് നീങ്ങി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ഫ്രീഡം സ്ട്രീറ്റ് ക്യാമ്പയിൻ, ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ട അതിഥികളെ, വിവിധ യൂണിറ്റ് പ്രദേശങ്ങളിൽ നിന്നായി ഈ ക്യാമ്പയിനിങ്ങിൽ അണിനിരക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഖാക്കളെ, നാട്ടുകാരെ, മാധ്യമപ്രവർത്തകരെ, ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും ഓരോ തിരിഞ്ഞു നോട്ടങ്ങളും അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്തലുകളുമാണ്. നമ്മുടെ രാജ്യം 75-ാമത് സ്വാതന്ത്ര്യ ദിനം ഇന്ന് ആഘോഷിക്കുകയാണ്. നാളിതുവരെ മനുഷ്യർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രമെന്നത് പോരാട്ടങ്ങളുടെ കൂടി ചരിത്രമാണ് എന്ന് നമുക്ക് കാണാനാകും. നിരവധിയായ ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി നാം നേടിയെടുത്ത നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് എത്തി നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും വെറുമൊരു ആഘോഷമായി മാത്രം കാണുകയല്ല ചെയ്യാറുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മുടെ നാടിനകത്ത് നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കും അതോടൊപ്പം തന്നെ ക്യാമ്പയിനുകൾക്കും ആഹ്വാനം നൽകുന്ന വിപുലമായ ഒരു ക്യാമ്പയിനിങ് കൂടിയായാണ് ഓഗസ്റ്റ് 15 പരിപാടി ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ നോക്കിയാൽ 1987 സ്വാതന്ത്ര്യ ദിനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മനുഷ്യക്കോട്ടയായാലും അതിനുശേഷം സംഘടിപ്പിച്ച യുവ അഗ്നിയായാലും അതോടൊപ്പം തന്നെ യുവസാഗരമായാലും അതാത് സമയങ്ങളിൽ ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടുള്ള ക്യാമ്പയിനുകളുടെ തുടക്കമായിരുന്നു അത് എന്ന് നമുക്ക് കാണാനാകും. തീർച്ചയായും ഈ 75-ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഡിവൈഎഫ്ഐ വളരെ ശക്തമായ
മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ ഫ്രീഡം സ്ട്രീറ്റ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് 14 ജില്ലാ കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കുന്നത്. 14 ജില്ലാ കേന്ദ്രങ്ങളിലും യുവലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഫ്രീഡം സ്ട്രീറ്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് എന്തു പറ്റി എന്ന ചോദ്യമാണ് ഈ ക്യാമ്പയിനുകൾ DYFI ഉയർത്തുന്നത്. എന്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യമാണ് DYFI ഓഗസ്റ്റ് 15 ഈ രാജ്യത്തെ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഈ 75-ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ഈ രാജ്യം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രതിസന്ധികൾ വളരെ സവിസ്തരം തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ ഉൾപ്പെടും എന്നതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ യുവജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണ് എന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം. 2011-12 കാലയളവിൽ ഈ രാജ്യത്ത് യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ നിരക്ക് 3.4% ഇന്നത് മോദിയുടെ ഭരണകാലത്ത് ഇതാ ഈ 2022 എത്തി നിൽക്കുമ്പോൾ അത് 7.8% തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. വാഗ്ദാനം ചെയ്ത തൊഴിലുകൾ പോലും നൽകാൻ കഴിയാത്ത ഒരു ഭരണകൂടമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മാറിയിരിക്കുന്നു. തൊഴിൽ നൽകാതെ തൊഴിൽ സാധ്യതകൾ ഇല്ലാതാക്കി എല്ലാ മേഖലകളും കോർപ്പറേറ്റ് വൽക്കരിച്ച് പുതിയ തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ പുതിയ മേഖലകളിലേക്ക് സൈനിക മേഖലയിലേക്ക് ഉൾപ്പെടെ കരാർവൽക്കരണം നടപ്പിലാക്കുന്ന സ്ഥിതിയാണ് ഇന്ന് നമുക്ക് കാണാനാകുന്നത്. ഇത് തികച്ചും യുവജന വിരുദ്ധമാണ് എന്നതാണ് DYFI കാണുന്നത്. തീർച്ചയായും ഈ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയ ഈ യുവജനങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ഭരണഘടനയും തച്ചു തകർക്കാൻ സംഘപരിവാർ ഭരണകൂടത്തെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ യുവജന ലക്ഷ്യങ്ങൾ ഈ ഫ്രീഡം സ്ട്രീറ്റിനകത്ത് ഉയർത്തുന്നത് എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം സ്വരാജാണ്. സഖാവിനെ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി സഖാവ് വി അബ്ദുറഹ്മാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാഹിത്യകാരൻ കൂടിയായ ബഹുമാനപ്പെട്ട KP രാമനുണ്ണി അവർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മലപ്പുറംകാരൻ കൂടിയായ ഈ മലപ്പുറത്തുകാരൻ കൂടിയായ മലപ്പുറത്തെ സാഹിത്യ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു മുഖമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട മണമ്പൂർ രാജൻ ബാബു അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DYFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും കേരള നിയമസഭയിലെ മുൻ സ്പീക്കറുമായിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ശക്തമായ യുവജന സംഘടനയുടെ നേതൃത്വമായി നമ്മുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സ്പീക്കർക്കുള്ള നിയമസഭാ സ്പീക്കർക്കുള്ള അവാർഡ് കൂടി നേടിയ ബഹുമാനപ്പെട്ട നമ്മുടെ പി ശ്രീരാമകൃഷ്ണൻ സഖാവ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DYFIയുടെ മുൻ ഭാരവാഹികൾ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയും MLA കൂടിയായ സഖാവ് KT ജലീൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പി നന്ദകുമാർ, PV അൻവർ MLA ഇവരല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇരുവരെയും ഈ പരിപാടിയിലേക്ക് അവരുടെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നാടക പ്രവർത്തക നിലമ്പൂർ ആയിഷ, നമ്മുടെ എല്ലാം അഭിമാനമായ നിലമ്പൂർ ആയിഷ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ഡിവൈഎഫ്ഐയുടെ പ്രഥമ ജില്ലാ പ്രസിഡന്റ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ സഖാവ് ഇ എൻ മോഹൻദാസ് അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ സഖാവ് വി പി അനിലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി സഖാവ് അബ്ദുള്ള നവാസ്, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുൻ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ, മുൻകാല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, വിവിധ യൂണിറ്റ് പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, യുവജന സഖാക്കൾ മുഴുവൻ പേരെയും, നാട്ടുകാരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സഖാവ് പി ഷബീർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുനീർ, അനീഷ്, ഫസീല തരകത്ത്, രഹന സബീന ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കളെയും മുഴുവൻ സഖാക്കളെയും പ്രവർത്തകരെയും ഈ ഫ്രീഡം സ്ട്രീറ്റ് ക്യാമ്പയിനിങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ഒരറിയിപ്പ്, പ്രീതി സിൽക്സിന്റെ സമീപത്ത് ക്രമീകരിച്ചിട്ടുള്ള സ്ക്രീനിന്റെ സമീപം കെ എൽ 10 AU 7313 എന്ന ആൾട്ടോ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ സമീപത്തുണ്ടെങ്കിൽ ആ വാഹനം മാറ്റി വേഗത്തിലൊരു ക്രമീകരണം ചെയ്തു നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ള സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം 75th സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എൻ്റെ ഇന്ത്യ എവിടെ ജനാധിപത്യം, എവിടെയാണ് തൊഴിൽ എന്ന കാലികമായ മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്തൊട്ടുക്കും മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള ഫ്രീഡം സ്ട്രീറ്റ്, 10,000 ചെറുപ്പത്തെ അണിനിരത്തി സംഘടിപ്പിക്കുകയാണ്. ഇവിടെ സ്വതന്ത്ര ഇന്ത്യക്ക് 75 പൂർത്തിയാകുമ്പോഴും എവിടെയാണ് ഞങ്ങളുടെ തൊഴിൽ, എവിടെയാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം എന്ന മുദ്രാവാക്യം ഉയർത്തേണ്ടുന്ന നിലയിലേക്ക് ജനാധിപത്യ ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്നത് കേവല പ്രഖ്യാപനങ്ങളാകരുത്. ജനകോടികളുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുടനീളം അനുഭവിക്കേണ്ടുന്ന ഒരു വികാരമാണ് സ്വാതന്ത്ര്യം. എന്നാൽ കോടിക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്ത് അവരുടെ മൗലികാവകാശമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ 75 പൂർത്തിയാകുമ്പോഴും നിരവധിയായ മനുഷ്യർ അന്നം ലഭിക്കാതെ, 10,000 ചെറുപ്പം, 100,000 ചെറുപ്പം, നിരവധിയായ തൊഴിലവസരങ്ങൾ രാജ്യത്ത് ഒഴിഞ്ഞു കിടന്നിട്ടും തൊഴിൽ പോലും ലഭ്യമാകാതെ ഈ രാജ്യത്ത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. അവിടെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐ എന്ന ജനാധിപത്യ യുവജന സംഘടന ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ, ഈ രാജ്യത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഉജ്ജ്വലമായ പ്രതിരോധത്തിൻ്റെ ഉരുക്കുകോട്ടകൾ ഈ രാജ്യത്ത് വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം,
സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ പടഭൂമികയായ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയും കേദാവോദരനും ഇഎംഎസും ഇമ്പിച്ച് ബാബയും ഉൾപ്പെടെയുള്ള നിരവധിയായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ പടഭൂമികയായ ഈ മണ്ണിൽ ഇതാ ചെറുപ്പം അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയുള്ള പോരാട്ടങ്ങൾക്ക് ഈ രാജ്യത്തെ ചെറുപ്പം DYFI നിർബന്ധിതമാണ്. അതിനാവശ്യമായ നിലയിലുള്ള പോരാട്ടങ്ങൾ സമരസജ്ജരായി മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനമാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ഇന്ന് DYFI പ്രഖ്യാപിക്കുന്നത്. ഇവിടെ നമുക്കറിയാം നിരവധിയായ നമ്മുടെ അതിഥികൾ ഈ പരിപാടിയുടെ ഭാഗമായി സംബന്ധിക്കുന്നുണ്ട്. ആദ്യമായി ഈ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഏറെ ആരാധ്യനായ ശ്രീ KP രാമനുണിയാണ്. നമുക്കറിയാം സൂഫിയുടെ കഥയും നിരവധിയായ സാഹിത്യങ്ങൾ മലയാളത്തിന് കേരളത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട KP രാമനുണ്ണിയെ ഈ പരിപാടി അഭിസംബോധന ചെയ്ത് ആദ്യമായി സംസാരിക്കുന്നതിനു വേണ്ടി ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന ആദരണീയനായ DYFI ജില്ലാ പ്രസിഡന്റ് PS ഷബീർ, സ്വാഗതമോദിയ പ്രിയങ്കരനായ ശ്യാം പ്രസാദ്, സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനും ബഹുമാന്യനുമായ ശ്രീ MS സ്വരാജ്, ആശംസകൾ നേരാനെത്തിയ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ VV അബ്ദുറഹിമാൻ, പ്രിയങ്കരനായ സാഹിത്യകാരൻ മണമ്പൂർ രാജൻ ബാബു, പ്രിയപ്പെട്ട മുൻ സ്പീക്കർ PS ശ്രീരാമകൃഷ്ണൻ, പ്രിയങ്കരനായ ജനപ്രതിനിധികൾ KT ജലീൽ, PNന്ദകുമാർ, PV അൻവർ, നാടക പ്രവർത്തകയായ പ്രിയങ്കരിയായ നിലമ്പൂർ ആയിഷ, പ്രിയപ്പെട്ട EN മോഹൻദാസ്, സഖാക്കളെ, നമ്മുടെ സ്വാതന്ത്ര്യം 75-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 75-ാം സ്വാതന്ത്ര്യ ദിനം വിപുലമായ പരിപാടികളോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, നമ്മുടെ സഖാക്കൾക്കറിയാം, ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ളത് മാത്രമല്ല ആലോചിക്കാനുള്ളത് മാത്രമാണ്. വെറും ആഘോഷത്തിൻ്റെ കെണിയിൽപ്പെടുന്നവരല്ല ഞങ്ങൾ കേരളീയർ, ഞങ്ങൾ മലയാളികൾ, പ്രബുദ്ധരായ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് ഭരണാധികാരികളോട് തിരിച്ചു പറയാനുള്ളൊരു അവസരം കൂടിയാണ്. ആലോചനയുടെ ഒരു അവസരമാണ്, ആഘോഷക്കെണിയിൽപ്പെടാൻ മാത്രമുള്ള അവസരമല്ല. എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാലോചിക്കുമ്പോൾ, എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്നാലോചിക്കുമ്പോൾ നമുക്ക് ചില നിർണായകമായ കാര്യങ്ങൾ തിളഞ്ഞു വരും. എപ്പോൾ ഇന്ത്യൻ ജനത വിഘടിച്ചു നിന്നോ ഐക്യപ്പെടാതിരുന്നോ അപ്പോഴായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. എപ്പോൾ ഇവിടെ ഇന്ത്യൻ ജനത ജാതി മത ഭേദമെന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടി. ഇപ്പോളിതാ നമ്മുടെ ഐക്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും ഒത്താശക്കാരും ശ്രമിക്കുന്നു. പുറമേക്ക് അവർ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നു. എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്കറിയുന്നില്ലല്ലോ എന്ന് മാത്രമേ പരിതപിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ സ്വാതന്ത്ര്യതരം കെട്ടിക്കാഴ്ചകളോടുകൂടി നടത്തുകയും ഈ സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമായിട്ടുള്ള ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഒരു കപടതയുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടതായിട്ട്. നാം ഒന്ന് പിറകോട്ട് ചരിത്രത്തിലേക്ക് പോയി നോക്കേണ്ടതായിട്ടുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ പരിഹസിച്ചു, ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രാജ്യമൊന്നുമില്ല. ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രേഖയൊന്നും എവിടെയും വരച്ചു വെച്ചിട്ടില്ലോ. ഇതുപോലെ ഒരു ഭാഷാപരമായ പ്രയോഗം മാത്രമാണ് ഇന്ത്യ,
അല്ലാതെ അങ്ങനെ ഒരു രാജ്യമൊന്നുമില്ല. അങ്ങനെ വ്യത്യസ്ത വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരം മാത്രമാണ് ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ രണ്ട് ദിവസം ഉണ്ടാവില്ലാണ് അവർ പ്രചരിച്ച്. പക്ഷേ നാം സ്വാതന്ത്ര്യം നേടി, നല്ലൊരു ഭരണഘടന നാം ഉണ്ടാക്കി, എത്രയോ വിപുലമായ നിലയ്ക്ക് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറേ കാലങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനും സാധിച്ചു എന്നതാണ്. തീർച്ചയായിട്ടും ഇവിടെ വർഗീയമായും വംശീയമായും മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉപരി ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം, ഇന്ത്യൻ ജനതയെ ഒന്നിച്ചു നിർത്തുന്ന എന്തോ ഒരു ഐക്യത്തിൻ്റെ ദാർഢ്യമുണ്ട്. ഇതെന്താണ്? പലരും പറയും ഇത് സംസ്കാരമാണ്, ഭാഷയാണ്, ആത്മീയതയാണെന്നൊക്കെ പറയും. പക്ഷേ നാം സൂക്ഷ്മമായി നോക്കിയാൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം ഇന്ത്യയിലുടെ ജനങ്ങൾക്കുണ്ട്. ഇൻക്ലൂസീവ്നെസ്, അതാണ്. മറ്റുള്ളവരെ സ്വീകരിക്കാൻ, അവരനെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ, അതേപോലെ മറ്റുള്ളവരുടെ വ്യത്യസ്തതകളെ അനുവദിച്ചു കൊടുക്കാനുള്ള മനോഭാവം, ദി റൈറ്റ് ടു ബി ഡിഫറെൻറ്റ്, കൺസേൺ ഫോർ ദി അതർ, എന്ന് ഏറ്റവും ആധുനികമായ ജനാധിപത്യത്തിൻ്റെ രണ്ട് തത്വസിംഹതകളാണ് കൺസേൺ ഫോർ ദി അതർ, റൈറ്റ് ടു ബി ഡിഫറെൻറ്റ്. അവരനോട് പരിഗണന ഉണ്ടാകുന്ന സമയത്ത് അവനെ ആശ്ലേഷിക്കാൻ നമുക്ക് സാധിക്കുന്നു. അവന് വ്യത്യസ്തമനാകാനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കുന്ന സമയത്ത് വ്യത്യസ്ത ജാതിക്കാരെയും മതക്കാരെയും വിശ്വാസക്കാരെയെല്ലാം സ്വന്തമായി എടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്ത്യൻ ജനത അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. ഭക്തിപ്രസ്ഥാന കാലത്തൊക്കെ സൂഫിവര്യന്മാരും ഹൈന്ദവ സന്യാസിമാരും തോളോട് തോൾ ചേർന്ന് അധികാരത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നു എന്ന് അറിയാം. മുഗൾ രാജാക്കന്മാർ ബാബറെക്കൊപ്പം മഹാനീചനായിട്ടാണല്ലോ മുദ്രകുത്തുന്നത്. മുഗൾ രാജാക്കന്മാരുടെ കാലം ഏറ്റവും മോശമായിട്ട്, അത് വർഗീയമാണ്. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് ഫിലോസഫിയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരമശത്രുക്കളാണ് എന്ന് ഇവിടുത്തെ സാമ്രാജ്യത്വം ഉണ്ടാക്കിയ കെട്ടുകഥ മാത്രമാണ്. ആ കഥയാണ് ഇപ്പോൾ ആ പ്രത്യയശാസ്ത്രമാണ് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മെ വിഭജിക്കാൻ നോക്കുന്നു. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മുടെ മഹാകവിയായിട്ടും മലപ്പുറം ജില്ലയുടെ മഹാകവി അടശ്ശേരി കോയനാരാണല്ലോ ഇസ്ലാമിൻ്റെ വൺമലയിൽ തോളിൽ കൈയിട്ടുകൊണ്ട്, അലവി നിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റൂ, ഞാനൊരു ആര്യനായിട്ടുള്ള ഹൈന്ദവനായിരിക്കാം, നീ കൂറും പെരുമയുള്ള മുസൽമാനായിരിക്കാം, നമുക്ക് തോളോട് തോൾ ചേർന്ന് നടക്കാൻ കഴിയും എന്ന യാഥാർത്ഥ്യത്തെ മലപ്പുറം ജില്ല എന്നോ സൈനുദ്ദീൻ മക്തൂവിൻ്റെ കാലം മുതൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ മക്തൂം ഒന്നാമനും രണ്ടാമനും ആയിരുന്നു സാമ്രാജ്യത്വത്തിൻ്റെ. മലപ്പുറം ജില്ലക്കാരാണ് ഇന്ന് ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ഞാനൊരു പ്രാദേശികത പറയുകയല്ല, നമ്മുടെ സംസ്കാരം അങ്ങനെ ഇൻക്ലൂസീവ്നെസ്സിൻ്റെ സംസ്കാരമാണ്. സൈനുദ്ദീൻ മക്തൂം സാമൂതിരിയുടെ കൂടെ നിന്നു, കുഞ്ഞാലിമരക്കാർ നിന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ട്. അങ്ങനെയുള്ള വലിയൊരു പാരമ്പര്യം നമുക്കുണ്ട് എന്ന്. അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇത് മനസ്സിലാക്കിയിരുന്നത് തകർക്കാൻ വേണ്ടിയിട്ടാണ്. മുഗളന്മാരും രജപുത്രന്മാരും ശത്രുക്കളാണെന്ന് പറഞ്ഞ് അങ്ങനെയല്ല, ശത്രു അവർ രാജാക്കന്മാരും പടയും മോട്ടും ഒക്കെ ഉണ്ടാവും, ജനങ്ങൾ തമ്മിൽ അടുപ്പുണ്ടായിരുന്നു. പല മുഗൾ രാജാക്കന്മാരുടെയും മന്ത്രിമാർ രജപുത്രന്മാരായിരുന്നു. പിന്നെ രജപുത്ര രാജാക്കന്മാരെ ഗുരുക്കന്മാർ മുസൽമാന്മാരായിരുന്നു. ഇങ്ങനെ ഒരു ചരിത്രത്തിൽ നിന്ന് അവസാനം നാട്ടുരാജാക്കന്മാർ തമ്മിൽ പോര് തുടങ്ങിയ സമയത്താണ് സാമ്രാജ്യത്വം ഇവിടെ പിടിമുടക്കി 200 കൊല്ലം നമ്മളെ ഭരിച്ച് മുടിപ്പിച്ചു. മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഇന്ത്യയിലെ വരുമാനം ഒരു ഉദ്യോഗസ്ഥന് ഫ്രാൻസിലെ ഉദ്യോഗസ്ഥൻ്റെ വരുമാനം ഉണ്ടായിരുന്നു. അതിന്ന് പോയി ദരിദ്രരാക്കി മാറ്റി നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവർ പോയത്. ഇത് നമ്മുടെ ആൾക്കാർക്ക് അനൈക്യമുണ്ടായ സമയത്ത് സാമ്രാജ്യത്വം നമ്മൾ ഇതാക്കി. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, അപ്പം നമ്മുടെ സ്വഭാവം കാണിച്ചു. ഇവിടെ ഹിന്ദുവും മുസൽമാനും സിഖുകാരനും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് ബ്രിട്ടീഷുകാർക്കത് കയ്യുയർത്തിപ്പോൾ അവരെ മുട്ടുപറച്ചു. അന്ന് മുതൽ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടുത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇതാണ് ഇന്നും അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല, അവിടെ വളരെ അധികം ആൾക്കാർ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ വിഷയം നാം വളരെ ഗുരുതരമായി കാണേണ്ട ഒരു വിഷയമാണ്. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് നമ്മളുടെ ഐക്യം നഷ്ടപ്പെട്ട സമയത്തായിരുന്നു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. നമുക്ക് ഐക്യമുണ്ടാകുന്ന സമയത്ത് മഹാത്മജി
പഴയ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഇവരെല്ലാം തന്നെ ഐക്യത്തിൻ്റെ വക്താക്കളായിട്ടാണ് മലപ്പുറം ജില്ല. നമ്മൾ EMS-നെയും സൈനുദ്ദീൻ മഖ്ദൂമിനെയും പിന്നെ ബിജുവാവിനെയും കേദാമോദരനെയും എല്ലാം സ്മരിച്ചല്ലോ. ഇതേപോലെ വിപ്ലവോന്മുഖമായിട്ട് പുന്നപ്രവയലാറിലും എല്ലാം തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ഇന്ത്യയുടെ ഏകത്വത്തിനും എതിരെ നിന്നിട്ടുള്ള ശക്തികൾക്കെതിരാം തന്നെ ഇടതുപക്ഷ ശക്തികൾ കൈയുയർത്തിയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ആ ചരിത്രം പഠിച്ചുകൊണ്ട് ഇന്ന് ബ്രിട്ടീഷുകാർ അതേ സാമ്രാജ്യത്വ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും മറുഭാഗത്ത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷം വെറും കെട്ടിക്കാഴ്ചയുമായി നടത്തുന്നതുകൊണ്ട് ഈ രാജ്യം നിലനിൽക്കാൻ പോകുന്നില്ല. ഈ ഭൂലോകത്ത് വർഗീയമായും മതപരമായും വിഭജിക്കപ്പെട്ട ജനങ്ങൾ വിഭജിക്കപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഗതികെട്ടിട്ടേ ഉള്ളൂ. ഇന്ത്യ രാജ്യത്തെ ആ ഗതികേടിലെത്തിക്കാൻ നാം സമ്മതിക്കുകയില്ല. പ്രത്യാശയുടെ കിരണങ്ങൾ ബീഹാറിൽ ഉദിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെതായ പൊറുതികേടിൽ നിന്നുണ്ടാകുന്ന ഐക്യത്തിൻ്റെതായിട്ടുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും ഇടതുപക്ഷത്തിന് പ്രത്യയശാസ്ത്രപരമായി ബുദ്ധിപരമായി നേതൃത്വം കൊടുക്കാൻ കേരളീയരായ നമുക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എല്ലാം തന്നെ ഉത്തരവാദിത്വമുണ്ട്. ആ സമയത്താണ് നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടേതാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. എല്ലാ നിലയ്ക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. വിശ്വാസം പുലർത്താൻ സ്വാതന്ത്ര്യമില്ല. സ്വന്തമായി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല. സ്വന്തം വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് വരുന്ന തലമുറയെ കൂടി സ്വാതന്ത്ര്യമറിയാത്ത കോർപ്പറേറ്റുകളുടെ അടിമകളാക്കുന്ന വെറും അച്ചടക്ക ജീവികളാക്കുന്ന തരത്തിലുള്ള NEP എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു സാധനമാണ്. ഏറ്റവും അപകടകരം വരുന്നവനെ മുൻകൂട്ടി കാസ്ട്രേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതൊക്കെ നമ്മളുടെ മുന്നിലൊരു സമയത്ത് എന്താണ് ഇവർ പറയുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷം മുഴുവൻ ഈ ശക്തികൾക്കുള്ള പോരാട്ടമാണ് ശരിയായ സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല സുഹൃത്തുക്കളെ. ഈ ഒരു ഉണർച്ച നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ ജില്ലയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജില്ല ഐക്യത്തിൻ്റെ ജില്ലയാണ്. പിന്നെ മഹാത്മജി ഖിലാഫത്തിന് പിന്തുണ കൊടുക്കുന്ന സമയത്ത് ഇവിടെ സാമ്രാജ്യത്വത്തിനെതിരായി പോരാടാം. ബ്രിട്ടീഷുകാരെല്ലാ കുതന്ത്രങ്ങളും നോക്കിയിട്ട് നമ്മളെ തമ്മിലടിപ്പിക്കാൻ നോക്കി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിനെ കഥ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും കൂടി മാറ്റിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ സമയത്തിന് ഭഗത് സിംഗ് എല്ലാം മാർക്സിസത്തിൽ വിശ്വസിക്കുന്ന ഭഗത് സിംഗ് എന്ന് പറയുമോ 25-26 വയസ്സുള്ള സമയത്ത് തൂക്ക് കയറിലേക്ക് പോകാൻ 2 മണിക്കൂറുള്ളപ്പോൾ എന്ത് അവസാന ആഗ്രഹം? ഇപ്പൊ ലെനിന്റെ ആത്മകഥ വായിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ലെനിന്റെ ആത്മകഥ 2 മണിക്കൂറുള്ള ആ സമയം കൂടി പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് ഇന്ന് നമ്മളോട് സ്വാതന്ത്ര്യത്തെ പറ്റിയും ദേശാഭിമാനത്തെ പറ്റിയും പറയുന്നത്. ഇത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന പ്രഖ്യാപനമാകട്ടെ ഈ സമ്മേളനം. നന്ദി, നമസ്കാരം. DYFA-യുടെ ഫ്രീഡം സ്ട്രീറ്റ് ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി DYFA-യുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, മലപ്പുറത്തിൻ്റെ ശബ്ദം കേരളത്തിന് സമ്മാനിച്ച സഖാവ് M. സ്വരാജിനെ ഏറെ ആവേശപൂർവം, ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സഖാക്കളെ, കഴിഞ്ഞ 3-4 പതിറ്റാണ്ട് കാലമായി ഓരോ August 15-നും കേരളത്തിലെ യുവജനങ്ങളെ കാണണമെങ്കിൽ ചുവന്ന നക്ഷത്രം തിളങ്ങുന്ന ഈ വെളുത്ത പതാകയുടെ ചുവട്ടിലെത്തണം എന്നതാണ് സ്ഥിതി. കേരളത്തിൻ്റെ സമര യൗവനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതും സ്വാതന്ത്ര്യം സാർത്ഥകമാക്കുന്നതിന് വേണ്ടിയുള്ള തുടർ സമരങ്ങളിൽ സ്വന്തമെന്ന വാക്കുമറന്ന് സമർപ്പിത മനസ്സോടെ പൊരുതുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നതും ഓരോ August 15-നും ഈ ശുഭ്രപതാകയുടെ ചുവട്ടിലാണ്. ഇന്ന് ഈ സമയം
കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും യുവജനങ്ങൾ ഒന്നടങ്കം ഡിവൈഎഫ്ഐയുടെ കൊടിക്കീഴിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക മാത്രമല്ല സ്വാതന്ത്ര്യത്തെ അപൂർണമാക്കുന്ന സ്വാതന്ത്ര്യത്തെ ശിഥിലമാക്കുന്ന വർത്തമാനകാല വെല്ലുവിളികൾ ചർച്ച ചെയ്യുക കൂടി ചെയ്യുകയാണ് നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ കെ പി രാമനുണ്ണി സ്വാതന്ത്ര്യത്തിൻ്റെ വർത്തമാനകാല ചിന്തകളെ സംബന്ധിച്ച് വളരെ സംക്ഷിപ്തമായാണെങ്കിലും അർത്ഥപൂർണമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരും മുൻകാല നേതാക്കന്മാരും ജനപ്രതിനിധികളും എഴുത്തുകാരും നാടക പ്രവർത്തകയായ ഐഷാത്തയും എല്ലാം ഉൾപ്പെടെ ഇവിടെ സംസാരിക്കാൻ ഇരിക്കുന്നുമുണ്ട് നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് തീർച്ചയായും അത് എന്താണ് സ്വാതന്ത്ര്യം എന്നതാണ് സ്വാതന്ത്ര്യത്തിന് ഏറെ നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് പക്ഷേ സ്വാതന്ത്ര്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലെത്തുന്ന ആദ്യ നിർവചനം ഒരുപക്ഷെ ടാഗോറിൻ്റെ വരികൾ തന്നെയാണ് എവിടെ മനസ്സ് നിർഭയവും ശിരസുന്നതവുമായിരിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നാണ് ടാഗോർ പാടിയത് സ്വാതന്ത്ര്യത്തെ ടാഗോർ നിർവചിച്ചത് അങ്ങനെയാണ് മനസ്സ് നിർഭയമായിരിക്കുന്ന അവസ്ഥ നിവർന്നു നിൽക്കുന്ന ശിരസ് ആരുടെ മുൻപിലും തലകുനിക്കാതെ ആരെയും ഭയപ്പെടാതെ സ്വന്തം വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള അവകാശത്തെയാണ് ടാഗോർ സ്വാതന്ത്ര്യം എന്ന് പേരിട്ട് വിളിച്ചത് ആ വരികൾ എഴുതിയ ഗീതാഞ്ജലിക്കാണ് സ്വീഡിഷ് അക്കാഡമി സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നൽകിയത് എനിക്ക് തോന്നുന്നു യൂറോപ്പിന് പുറത്തേക്ക് നോബൽ പുരസ്കാരം കൈപിടിച്ചാനയിക്കപ്പെട്ടത് ആദ്യമായി ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലൂടെയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായത്തിൻ്റെ ആവിഷ്കാരം മാത്രമായിരുന്നില്ല എന്നതാണ് ശരി ടാഗോർ പ്രതിഫലിപ്പിച്ചത് ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വപ്നമായിരുന്നു നിർഭയമായി ജീവിക്കാനുള്ള അവസരം ആരുടെ മുൻപിലും ശിരസുകുനിക്കാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം അതായിരിക്കണം സ്വാതന്ത്ര്യമെന്ന ഇന്ത്യക്കാരൻ്റെ സ്വപ്നത്തെയാണ് ഗീതാഞ്ജലിയിൽ ടാഗോർ പ്രതിഫലിപ്പിച്ചത് ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് ധീരമായ സമരം ഈ മണ്ണിൽ ആർത്തിരമ്പിയത് ആസേതു ഹിമാചല മാഞ്ഞടിച്ച സമരത്തിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മഹത്തായ കൊടുങ്കാറ്റിനുടവിൽ ഒടുവിലാണ് സാമ്രാജ്യത്വം ഇവിടെ നിന്നും വണ്ടി കയറിയത് പക്ഷേ ചില ചരിത്രകാരന്മാരും ചരിത്ര പുസ്തകങ്ങളും ചരിത്രത്തെ ഭാഗികമായി മാത്രം അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം പ്രമാണിച്ചുകൊണ്ട് മലയാള മനോരമ ന്യൂസ് ചാനൽ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയിൽ പരാമർശിക്കുന്ന വാചകം ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഇത് അന്ത്യശ്വാസം വലിക്കാൻ അവസരം പാർത്ത് ശയ്യയിൽ കിടക്കുന്ന കോൺഗ്രസ്സിന് അവസാനമായി ഓക്സിജൻ നൽകാനുള്ള ഒരു സംഘടിത പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കു മാത്രം ഒറ്റയ്ക്ക് നയിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നതാണ് വസ്തുത ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഒറ്റയ്ക്ക് നയിക്കാനോ ഒറ്റയ്ക്ക് നേടിയെടുക്കാനോ കഴിയും വിധം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വാങ്ങാൻ കഴിയും വിധം ബ്രിട്ടീഷുകാരൻ്റെ പെട്ടിക്കടയിൽ വിൽപ്പനയ്ക്ക് വെച്ച മുട്ടായിയുടെ പേരായിരുന്നില്ല സ്വാതന്ത്ര്യം അത് രാഷ്ട്രീയ അവകാശമാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൊരുതി നേടിയതാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറെ പ്രബലമായ ഒരു ധാരയുടെ നേതൃത്വമായിരുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോൺഗ്രസിനോട് താല്പര്യമില്ലാത്തവരായതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കോൺഗ്രസിൻ്റെ സംഭാവനകളെ കാണാൻ മടിയുള്ളവരല്ല കോൺഗ്രസ് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്നത്തെ കോൺഗ്രസ് അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രബലമായ ഒരു ധാരയുടെ നേതൃത്വമായിരുന്നു എന്നത് സത്യമാണ് ശരിയുമാണ് എന്നാൽ ആ സംഘടന മാത്രമാണ് നയിച്ചതെന്ന് എങ്ങനെ പറയും അത് ചരിത്ര നിഷേധമാണ് എത്രയെത്രയോ പ്രസ്ഥാനങ്ങൾ 1913 മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിനും 4 മുൻപ് അമേരിക്കൻ ഐക്യനാടുകളിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഗദ്ദർ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു
ഗദർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവമെന്നാണ്. പ്രവാസി ഇന്ത്യക്കാരായിട്ടുള്ള വിപ്ലവകാരികൾ ലാലാ ഹൃദയാലിന്റെയും ബാബാ സോഹൻ സിംഗ് ബക്കരയുടെയും എല്ലാം നേതൃത്വത്തിൽ സംഘടിച്ചവർ. അവർ സായുധ സമരത്തിലൂടെ ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്ന് തീരുമാനമെടുത്തവരായിരുന്നു. അവരവരുടെ സായുധ സമരത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി. ആദ്യത്തെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, പക്ഷേ നിർഭാഗ്യവശാൽ അത് വിജയിച്ചില്ല. കർത്താർ സിംഗ് സരഭയെ പോലെയുള്ള ഇന്ത്യയെക്കാലവും ഓർമ്മിക്കേണ്ട മഹാരഥന്മാരായ വിപ്ലവകാരികളുടെ രക്തസാക്ഷിത്വത്തിലാണ് അത് കലാശിച്ചത്. പരാജയപ്പെട്ട വിപ്ലവമാണ്. പക്ഷേ ഗദ്ദർ പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സവിശേഷമായ ഒരിടം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രസ്ഥാനമാണ്. അങ്ങനെ എത്രയെത്ര പ്രസ്ഥാനങ്ങൾ, ഞാനതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങളിലേക്കാകെ കടന്നു പോകുന്നില്ല. സുഭാഷ് ചന്ദ്രബോസിന്റെ അയ്യൻ, ഭഗത് സിംഗിന്റെ സംഘടന, യുഗാന്തർ, അനുശീലൻ സമിതി, എണ്ണിയാൽ ഒടുങ്ങുമോ? 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപമെടുത്തു എന്ന വാർത്ത ഒരു പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല. താഷ്കണ്ടിൽ ഇന്ത്യയിലെ ചില വിപ്ലവകാരികൾ ഒത്തുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു എന്ന വാർത്ത ബ്രിട്ടനെ അടിമുടി കിടീലം കൊള്ളിച്ചു. അങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്ന മുഴുവൻ വിപ്ലവകാരികളെയും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചു. ആദ്യത്തെ കേസ് പെഷവാർ ഗൂഢാലോചന കേസ്, കാൺപൂർ ഗൂഢാലോചന കേസ്, മീററ്റ് ഗൂഢാലോചന കേസ്. രാജ്യത്ത് തിരിച്ചറിയാൻ കഴിയുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും അപ്പാടെ പിടികൂടി ജയിലിലടക്കുകയാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് മഹാരഥന്മാരായ വിപ്ലവകാരികളും എണ്ണിയാലൊടുങ്ങാത്ത ചെറുതും വലുതുമായ സംഘടനകളും ഒരുമിച്ച് പോരാടി നേടിയതാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. അതേതെങ്കിലും ഒരു സംഘടനയുടെയോ ഒരു വ്യക്തിയുടെയോ മാത്രം പേരിൽ എഴുതി വയ്ക്കുന്നത് ചരിത്ര നിഷേധവുമാണ്. ആ മഹത്തായ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. അതെങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ മാത്രം പേരിൽ എഴുതാൻ കഴിയും? ഇനി കോൺഗ്രസ് 1885 ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപമെടുക്കുമ്പോൾ അതൊരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നില്ല. അതാണ് വസ്തുത. നമ്മോട് ചരിത്രം പറയുന്ന സത്യം അതാണ്. ഡെഫറിൻ പ്രഭുവിൻ്റെ അനുഗ്രഹാശിസുകളോടെ പിന്തുണയോടെ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ഇടത്തരക്കാരുടെയും ബുദ്ധിജീവികളുടെയും എല്ലാം ഒരു ചർച്ചാവേദി അത് മാത്രമായിരുന്നു കോൺഗ്രസ്. ഡെഫറിൻ പ്രഭുവിൻ്റെ പിന്തുണയോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു എന്ന് കേട്ടപ്പോൾ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച അതേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം പക്ഷേ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് എല്ലാ പിന്തുണയും നൽകി. കാരണം അവർ സ്വാതന്ത്ര്യ സമരം എന്ന ആശയത്തെ അന്ന് ഉയർത്തിപ്പിടിച്ചതേയില്ല. 1885 കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. 1886 AICCയുടെ രണ്ടാം സെഷൻ കൽക്കത്തയിൽ വെച്ച് സമ്മേളിച്ചു. രണ്ടാം AICC സെഷനിൽ അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്താണെന്നറിയുമോ? വളരെ കൗതുകകരമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നല്ല, ബ്രിട്ടൻ ഇവിടം വിട്ടു പോകണമെന്നുമല്ല. കോൺഗ്രസിന്റെ രണ്ടാം സെഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം വിക്ടോറിയ ചക്രവർത്തിനിയുടെ രാജ്യഭാരത്തിന്റെ 50th വാർഷികാഘോഷങ്ങൾ കൊളോണിയൽ രാജ്യങ്ങളിലാകെ ആരംഭിക്കുന്ന ഒരു സമയമായിരുന്നു അത്. വിക്ടോറിയ ചക്രവർത്തി രാജ്യഭരണമേറ്റിട്ട് 50 കൊല്ലമാകാൻ പോകുന്നു. അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് വിക്ടോറിയ ചക്രവർത്തിനിയുടെ പ്രജകളായി ജീവിക്കാൻ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് കൈവന്ന അവസരത്തിൽ ഞങ്ങൾ അതിരറ്റ് ആഹ്ലാദിക്കുന്നു. അതാണ് പ്രമേയം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നല്ല, ബ്രിട്ടന്റെ അടിമകളായി ഈ മണ്ണിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചുവല്ലോ എന്നോർക്കുമ്പോൾ ഞങ്ങൾക്ക് അതിയായ ആഹ്ലാദമുണ്ട്. ഇതാണ് 1886 കൽക്കട്ട AICC രണ്ടാം സെഷന്റെ പ്രമേയം. ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം കോൺഗ്രസ് രൂപീകരണ കാലഘട്ടങ്ങളിലൊന്നും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നില്ല എന്ന ചരിത്ര സത്യം ആരും അറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് മനോരമയായാലും സത്യം സത്യമായി തന്നെ എല്ലാ കാലവും നിലനിൽക്കും എന്ന് ഓർമ്മപ്പെടുത്താനാണ്. 1888 AICCയുടെ നാലാം സെഷൻ അലഹബാദിൽ സമ്മേളിക്കുന്നു. അംഗീകരിച്ച പ്രമേയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഗ്ലാഡ്സ്റ്റന്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള പ്രമേയമാണ്. നിങ്ങൾ ഇനിയും ദീർഘകാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരെ ഭരിക്കുവാൻ അവസരമുണ്ടാവട്ടെ എന്നാശംസിക്കുന്നു. ഇതായിരുന്നു കോൺഗ്രസ്.
ആ കോൺഗ്രസിനെ പിന്നെങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാക്കി മാറ്റി? ആര് മാറ്റി? അതാണ് ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം പരിചയപ്പെടുത്തി കൊടുത്തത് ആര്? ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ആശംസകൾ നേർന്നുകൊണ്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസ നേർന്നുകൊണ്ടും അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് കരുതിയിരുന്ന നേതൃത്വത്തെ കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ പതാക എന്തിപ്പിച്ചതാര്? 1921 അഹമ്മദാബാദ് ACC. അഹമ്മദാബാദ് ACCയിലാണ് അന്നത്തെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നവരെല്ലാം കോൺഗ്രസ് പാർട്ടിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. EMS KPCCയുടെ സെക്രട്ടറി ആയിരുന്നു, കൃഷ്ണപിള്ള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, AKG കോൺഗ്രസ്സുകാരനായിരുന്നു, എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയുള്ള കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന്റെ മുദ്രാവാക്യം പൂർണ്ണ സ്വാതന്ത്ര്യമാകണം എന്ന അഭിപ്രായം ഉയർത്തി. 1921 അഹമ്മദാബാദ് ACCയിൽ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം വന്നു. പ്രമേയത്തിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനിയായിരുന്നു. സ്വാമി കുമാരാനന്ദനെ പോലെയുള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർ അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിച്ചു. പക്ഷേ ആ പ്രമേയം പരാജയപ്പെട്ടു. കോൺഗ്രസിലെ മഹാഭൂരിപക്ഷത്തിനും അന്ന് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുദ്രാവാക്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം എടുക്കുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. അങ്ങനെ പരാജയപ്പെട്ടുപോയി പ്രമേയം. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തനം നിർത്തിയില്ല. പൂർണ്ണ സ്വാതന്ത്ര്യമാവണം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ആശയ സമരം ഏറ്റെടുത്തു. കോൺഗ്രസിനകത്തും പുറത്തും ഒരു ദശാബ്ദം നീണ്ടുനിന്ന ആ ആശയ സമരങ്ങൾക്കൊടുവിലാണ് 1930 1929 ഡിസംബർ ഒടുവിലും 30 ആദ്യവുമായി ലാഹോറിൽ വെച്ച് ചേർന്ന കോൺഗ്രസിന്റെ ACCയുടെ സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം മുദ്രാവാക്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് അംഗീകരിച്ചത്. ആ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യ വർഷമായി ആചരിച്ചു. 1930 എന്ന് വെച്ചാൽ 10 കൊല്ലം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിനകത്തും പുറത്തും നടത്തിയ ആശയ സമരത്തിന്റെ തുടർച്ചയിലാണ് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം കോൺഗ്രസിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചത് എന്നതാണ് ചരിത്ര സത്യം. അതിനുശേഷം ആ മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസും സ്വാതന്ത്ര്യ സമരത്തിന്റെ രണവീഥിയിൽ അണിനിരന്നു. കോൺഗ്രസും ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറി. അങ്ങനെ കോൺഗ്രസിന്റെ കൂടി പ്രയത്നത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രബലമായ ധാര കോൺഗ്രസ് നയിച്ചുകൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെന്നു. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ചരിത്രം. ഈ ചരിത്രത്തെയാണ് ചിലർ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത്. കൂടുതൽ അക്കാര്യങ്ങളിലേക്ക് ഇനി കടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും 1947 ഓഗസ്റ്റ് മാസം 15 നമ്മുടെ രാജ്യം സ്വതന്ത്രയായി മാറി. പക്ഷേ ആ സ്വാതന്ത്ര്യം, ഇന്ത്യ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം, ടാഗോർ പാടിയതുപോലെ നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന, ആരുടെ മുൻപിലും ആർക്കും തലകുനിക്കേണ്ടി വരാത്ത, അവരവന്റെ വിശ്വാസങ്ങളെ പരമപ്രധാനമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു നാടായിരുന്നു, ഒരു രാജ്യമായിരുന്നു. അത് നാം നേടിയോ? അതാണ് ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശികാധിപത്യത്തിനെതിരായ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ പരിണിതിയിലുണ്ടായ സ്വാതന്ത്ര്യ ലബ്ധി, അത് അർത്ഥപൂർണമായോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത മൺമറഞ്ഞുപോയ കവി AAyyappan, അദ്ദേഹം ഒരിക്കലും എഴുതിയ ഒരു കവിതയുടെ പേര് 1947 എന്നായിരുന്നു. ആ കവിതയുടെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: 1947 ഒരു അർദ്ധരാത്രിയിൽ കിട്ടിയതാണ് ഈ കള്ളനാണയം. അങ്ങനെയാണ് എഴുതിയത്. AAyyappan ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം രാജ്യദ്രോഹിയായി തുറങ്കിലടക്കപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജസ്റ്റിസ് ലോയയുടെ വിധിയാണോ, സഞ്ജീവ് ഭട്ടിന്റെ ഗതിയാണോ അയ്യപ്പനെ കാത്തിരുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. ഏതായാലും ഇനി ആര് വിചാരിച്ചാലും AAyyappan ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്: 1947 ഒരു അർദ്ധരാത്രിയിൽ കിട്ടിയതാണ് ഈ കള്ളനാണയം. തുടരുന്നു: ചോറില്ലാത്തവന് ഒരു പിടി ഉപ്പും കൂറില്ലാത്തവന് കിരീടങ്ങളും നൽകിയ ചരിത്രത്തിന്റെ വരദാനം. ഒരു മിന്നോ, ഒരു പൊട്ടിക സ്ലേറ്റോ, ഒരു കൊച്ചു പെൻസിലോ ഇതുകൊണ്ട് വാങ്ങാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കവിതയുടെ അവസാനം അദ്ദേഹം എഴുതുന്നു:
പിച്ചച്ചട്ടിക്കോ കുരുടനോ വേണ്ടാത്ത ഈ കള്ളനാണയം വലിച്ചെറിയേണ്ടതായിരുന്നു എന്നാണ്. എന്തേ അയ്യപ്പനെ പോലൊരു കവി ഇങ്ങനെ എഴുതി? അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ഇത്ര എതിരായിരുന്നോ? അദ്ദേഹം ഒരു രാജ്യദ്രോഹിയാണോ? അല്ല, ഒരു കവികളും സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നവരല്ല. മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട കവി മണമ്പൂർ രാജൻ ബാബു നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു കവിതാ സമാഹാരത്തിന്റെ പേര് തന്നെ ഞാൻ ഓർമ്മിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നം എന്നോ മറ്റോ ആണ്. ലോകത്തിലെ എല്ലാ കവികളും സ്വാതന്ത്ര്യ ദാഹികളാണ്. അങ്ങനെ ആവാനേ തരമുള്ളൂ. സ്വാതന്ത്ര്യത്തെ എതിർക്കുന്ന ഒരാൾ ഒരു കവിയാവുക അസാധ്യമാണ് ഏറെക്കുറെ. എന്നിട്ടും എന്തേ അയ്യപ്പൻ ഇങ്ങനെ എഴുതി? അത് സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നത് കൊണ്ടല്ല, അത് രാജ്യദ്രോഹി ആയതുകൊണ്ടല്ല. സ്വന്തം പ്രാണനേക്കാൾ വലുതാവണം ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് സ്വപ്നം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നത് അർത്ഥം നഷ്ടപ്പെട്ട വെറും ഒരു വാക്കുമാത്രമാകുമ്പോൾ ഉണ്ടാവുന്ന നെഞ്ചുപൊട്ടുന്ന വേദനയുടെ കാവ്യ ആവിഷ്കാരമാണ് അയ്യപ്പന്റെ കവിതയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതൊരു വിമർശനമാണ്. ഇതായിരുന്നില്ല ഞങ്ങൾ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം എന്ന നെഞ്ചുപൊട്ടുന്ന ഒരു വിലാപമാണത്, ഒരു കവിയുടെ വിലാപം. ഇന്ത്യ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം ഇതായിരുന്നില്ല. ഞങ്ങളുടെ പൂർവികർ പടപൊരുതി രക്തസാക്ഷികളായത് ഇത്തരമൊരു സാഹചര്യത്തിന് വേണ്ടിയുമായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം എന്താണ്? ടാഗോറിന്റെ നിർവചനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യത്തെ കുറിച്ചൊരു സങ്കല്പമുണ്ടാവും. ഇവിടെ കൂടിയ നമുക്കെല്ലാം സ്വാതന്ത്ര്യത്തെ കുറിച്ച് തീർച്ചയായും ഒരു സങ്കല്പമുണ്ട്. പട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വച്ഛന്ദമായി പട്ടിണി കിടന്ന് കിടന്നങ്ങ് മരിച്ചു പോകാനുള്ള അവസരമല്ല. നീ സ്വതന്ത്രനാണ്, നീ സമാധാനമായി പട്ടിണി കിടന്ന് മരിച്ചോളൂ എന്ന് രാജ്യം പറഞ്ഞാൽ അത് സ്വതന്ത്ര രാജ്യമാവില്ല. പട്ടിണി കിടക്കുന്നവന് പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് സ്വാതന്ത്ര്യം. അസുഖബാധിതനായ ഒരു മനുഷ്യൻ, ഒരു രോഗി, എന്താണ് ഒരു രോഗിയുടെ സ്വാതന്ത്ര്യം? ചികിത്സ നിഷേധിക്കപ്പെട്ട് നിസ്സഹായനായി മരണത്തിന് കീഴടങ്ങാനുള്ള അവസരമല്ല. ഏറ്റവും ആധുനികമായ ചികിത്സ നേടി രോഗം ഭേദമായി ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള അവസരമാണ് സ്വാതന്ത്ര്യം. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ സ്വാതന്ത്ര്യം എന്താണ്? അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അവരുടെ കഴിവിനുമനുസരിച്ചുള്ള ജോലി നേടാനുള്ള അവസരമാണ് സ്വാതന്ത്ര്യം. ബിരുദത്തിന്റെയും ബിരുദാനന്തര ബിരുദത്തിന്റെയും സാക്ഷ്യപത്രങ്ങളുമായി തെരുവിൽ അലയാനുള്ള അവസരമല്ല. വിശക്കുന്നവന്റെ സ്വാതന്ത്ര്യം ഭക്ഷണമാണ്, രോഗിയുടെ സ്വാതന്ത്ര്യം ചികിത്സയാണ്, അഭ്യസ്തവിദ്യരുടെ സ്വാതന്ത്ര്യം തൊഴിലാണ്, വീടില്ലാത്തവന്റെ സ്വാതന്ത്ര്യം ഒരു വീടാണ്, അതാണ് സ്വാതന്ത്ര്യം. പക്ഷേ ലോകത്തിലേറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ലോകത്തിലേറ്റവും കൂടുതൽ വീടില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ലോകത്തിലേറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിലാണ്. ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന രാജ്യം ഇന്ത്യയാണ്. ഇങ്ങനെ അപമാനഭാരം പേറേണ്ടി വരുന്ന സ്ഥിതിവിവര കണക്കുകളുടെ എല്ലാം പട്ടികയിൽ ആദ്യ പേരുകാരായി വരുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. എങ്ങനെ ആത്മാഭിമാനത്തോടെ ഇതെന്റെ രാജ്യമാണ് എന്ന് നമുക്ക് പറയാനാവും? ഇന്ത്യ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിലെ ഒരു പൗരനാണ് ഞാൻ എന്ന് ലോകരാജ്യങ്ങളുടെ മുൻപിൽ പറയാൻ എങ്ങനെ സാധിക്കും? ഇന്ത്യക്കാരന്റെ ആത്മാഭിമാനത്തെയാണ് രാജ്യം ഭരിക്കുന്നവർ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പതിറ്റാണ്ടുകളായി നാം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു രാഷ്ട്രം സ്വതന്ത്രമായി എന്ന് ഉറപ്പാക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങൾ സകല മനുഷ്യർക്കും അനുഭവേദ്യമായി മാറണം. പട്ടിണിയും അരാജകത്വമുള്ള എല്ലാ തരത്തിലുള്ള അപമാനഭാരവും പേറേണ്ടി വരുന്ന സമാധാനമായി ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു നാട് എങ്ങനെ സ്വതന്ത്രമായി എന്ന് പറയാനാവും? ചെന്നു ചെന്ന് ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ രാജ്യം നാളെ ഉണ്ടാകുമോ എന്ന ആകുലമായ ചോദ്യം ഉയരുന്ന ഒരു വേളയായി മാറിയിരിക്കുന്നു. ഇന്ത്യ ഇന്നത്തേതുപോലെയെങ്കിലും നാളെ ഉണ്ടാകുമോ? ആർക്കും ഉറപ്പു പറയാനാവില്ല. രാജ്യത്തിന്റെ അടിസ്ഥാന ശില മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയ്ക്കെതിരായ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയെ ഭരിക്കുന്നവരാണ്, സംഘപരിവാരമാണ്. മതനിരപേക്ഷത എന്ന ആശയത്തെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലാത്ത കൂട്ടരാണ് RSS. ആ RSS ആണ് നിർഭാഗ്യവശാൽ
ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത്. മതനിരപേക്ഷതയെ അംഗീകരിക്കാത്തവർ, ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, ദേശീയ പതാകയെ അംഗീകരിക്കാത്തവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആർത്തിരമ്പുന്ന ഘട്ടത്തിൽ കാഴ്ചക്കാരായി പോലും അവിടെ വരാത്തവർ അക്കൂട്ടരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരത്തെ നിർണയിക്കുന്നവരായി മാറി, നിയന്ത്രിക്കുന്നവരായി മാറി. ആ രാഷ്ട്രീയ അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കുന്ന രാഷ്ട്രീയ പദ്ധതികളുമായാണ് ഈ കൂട്ടർ മുൻപോട്ട് പോകുന്നത്. RSS രാഷ്ട്രീയം അതാണ്. ആ രാഷ്ട്രീയം വിഫൽക്കരമാണ്. ആ രാഷ്ട്രീയമാണ് രാഷ്ട്രപിതാവിനെ കൊന്നുകളഞ്ഞത്. എങ്ങനെ ഗാന്ധി കൊല്ലപ്പെട്ടു ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതെന്നല്ലേ, ആർക്കാണിത് അറിയാത്തതെന്നല്ലേ. എല്ലാവർക്കും അറിയുന്ന ആ ചരിത്ര സത്യം ബോധപൂർവം പതിയെ പതിയെ മായ്ച്ചു കളയാനാണ് സംഘപരിവാരം ആസൂത്രിതമായ പദ്ധതി തയ്യാറാക്കുന്നത്. ഞങ്ങൾ കുറച്ചു നാൾ മുൻപ് ഗുജറാത്ത് സന്ദർശിച്ചു. അന്ന് ഗാന്ധിനഗറിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു മ്യൂസിയം, ഗാന്ധി മ്യൂസിയം കണ്ടു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ മുഹൂർത്തങ്ങൾ, വിവിധ മുഹൂർത്തങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു മ്യൂസിയം. ഒടുവിൽ ഗാന്ധിജി കൊല ചെയ്യപ്പെട്ട ആ സന്ദർഭം വിവരിക്കുന്ന ഭാഗത്തെത്തുമ്പോൾ അന്നത്തെ സംഭവത്തെ സംബന്ധിച്ച ഒരു വിശദീകരണം സന്ദർശകരുടെ മുൻപാകെ അവിടെ നടക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, 1948 January 30 പ്രാർത്ഥനാ യോഗത്തിനെത്തിയവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു. ഒരാൾ, ആ ആൾക്ക് പേരില്ല. ആരാണ് ആ ഒരാൾ എന്ന് ഗുജറാത്ത് സർക്കാരിന് അറിയില്ല. ഇത് യാദൃച്ഛികമല്ല. ആര് ഗാന്ധിയെ കൊന്നു, എന്തിനു കൊന്നു, ഇത് മായ്ച്ചു കളയാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ January 30 2022 January 30 മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ഗാന്ധി അനുസ്മരണ ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ആ ലേഖനം ആദ്യാവസാനം വായിച്ചാൽ മഹാത്മാഗാന്ധിയെ കൊന്നതാര് എന്നില്ല, എന്തിന് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു എന്നുമില്ല. ഇത് ഗുജറാത്ത് മുതൽ കേരളത്തിലെ മാതൃഭൂമി വരെ നീണ്ടു നിൽക്കുന്ന ഇവരെല്ലാം പങ്കാളികളായ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്. ഗുജറാത്തിൽ കഴിഞ്ഞ വർഷം ഹൈസ്കൂളിലെ ചില ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു അത്രേ, രാഷ്ട്രപിതാവ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്തിന്? ഇതാണ് ചോദ്യം. ഇത് വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു കർമ്മ പദ്ധതിയാണ്. 10-15 വർഷം കഴിയുമ്പോൾ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടത് എങ്ങനെ, രാഷ്ട്രപിതാവിനെ കൊന്നതാര്, എന്തിന്, ഇതെല്ലാം വളർന്നു വരുന്ന ഒരു തലമുറയുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക. ഇത് ചരിത്രത്തെ മായ്ച്ച് കഥകൾ രചിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, ആ പദ്ധതിയുടെ ഭാഗമാണ്. ഗാന്ധിജിയെ കൊന്നത് എന്തിന് ഗോഡ്സെ? എന്തെങ്കിലും വ്യക്തിപരമായ തർക്കങ്ങളുടെ പേരിലായിരുന്നോ? അല്ല, അങ്ങനെയല്ല എന്ന് ഗോഡ്സെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ മൗനം പാലിച്ചാലും ആരൊക്കെ വ്യാഖ്യാനങ്ങൾ ചമച്ചാലും 1948 January 30 രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നു ഗോഡ്സെ. ഗോഡ്സെയും കൂട്ടാളികളും അവിടെ വെച്ച് അറസ്റ്റിലാകപ്പെടുന്നുണ്ട്. തന്റെ പിതാവ് കൊല ചെയ്യപ്പെട്ടു എന്ന വിവരമറിഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ഇളയ പുത്രൻ ദേവദാസ് ഗാന്ധി ആകെ അസ്വസ്ഥനായി ഓടിക്കിതച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ അപ്പോൾ ഗോഡ്സെയുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. 1948 January 30 വൈകുന്നേരം ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അത്യപൂർവവും അസാധാരണവുമായ ഒരു കൂടിക്കാഴ്ച പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നു. ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സെയും ഗാന്ധിജിയുടെ ഇളയ മകനായ ദേവദാസ് ഗാന്ധിയും തമ്മിൽ. ഗോഡ്സെക്കൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല. ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ സമീപത്തേക്ക് നടന്നു ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം ഏകപക്ഷീയമായി സംസാരം തുടർന്നു. ഗോഡ്സെ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ നഷ്ടമായിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഞാനാണ് അതിന് കാരണക്കാരൻ. നിങ്ങളുടെ പിതാവിനെ വധിച്ചത് ഞാനാണ്, ഗോഡ്സെ പറയുകയാണ്. എന്തു പറയണമെന്നറിയാതെ
സ്വന്തം പിതാവിനെ രാഷ്ട്രത്തിൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി ഒരു പ്രതിമ കണക്ക് സ്തംഭിച്ചു നിൽക്കുന്നു ദേവദാസ് ഗാന്ധി. ഗോഡ്സെ വീണ്ടും സംസാരം തുടർന്നു. ഗോഡ്സെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം. ഇനി ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കണം. നിങ്ങളുടെ പിതാവുമായി മിസ്റ്റർ ഗാന്ധിയുമായി എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല, ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം. ഇത്രയും പറഞ്ഞപ്പോ ദേവദാസ് ഗാന്ധി ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിന് എന്റെ പിതാവിനെ കൊന്നു? വ്യക്തിപരമായ ഒരു വിരോധവുമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് എന്റെ പിതാവിനെ കൊന്നു? ആ ചോദ്യത്തിന് ഗോഡ്സെ പറയുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി, മനുഷ്യനുള്ള കാലത്തോളം ഈ രാജ്യം മറന്നുപോകാൻ പാടില്ലാത്തൊരു മറുപടിയാണ്. ഗുജറാത്തിലെ മ്യൂസിയം മുതൽ മാതൃഭൂമി പത്രം വരെ ആവർത്തിച്ചാവശ്യപ്പെട്ടാലും മതനിരപേക്ഷ ബോധമുള്ള മലയാളികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറന്നുപോകാൻ പാടില്ലാത്ത മറുപടിയാണ് ഗോഡ്സെ ദേവദാസ് ഗാന്ധിയോട് 1948 ജനുവരി 30 പറഞ്ഞത്. ആ മറുപടി ഇങ്ങനെയായിരുന്നു, ദ റീസൺ ഈസ് പൊളിറ്റിക്കൽ, പ്യുവർലി പൊളിറ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അലോൺ. ഇതാണ് മറുപടി. ദ റീസൺ ഈസ് പൊളിറ്റിക്കൽ, പ്യുവർലി പൊളിറ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അലോൺ. രാഷ്ട്രീയമാണ് കാരണം, രാഷ്ട്രീയം മാത്രം, രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ പിതാവിനെ, ഗാന്ധിയെ കൊല്ലാനുള്ള ഏക കാരണം രാഷ്ട്രീയമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ രാഷ്ട്രീയം എന്ത് എന്ന് വിശദീകരിച്ചു തരണമെന്ന് എനിക്കുണ്ട്, പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ. പക്ഷെ അതിനെനിക്ക് ഒരു അരമണിക്കൂർ സമയം വേണം. ഈ പോലീസുകാർ അതിനെന്നെ അനുവദിച്ചാൽ ഞാനത് വിശദീകരിക്കാം. പക്ഷെ പോലീസുകാർ അപ്പോൾ അദ്ദേഹത്തെ അതിനെ അനുവദിച്ചില്ല, ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ഗോഡ്സേക്ക് തൻ്റെ രാഷ്ട്രീയം, ഗാന്ധിയെ കൊന്ന രാഷ്ട്രീയം വിശദീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം അത് ബാക്കി വെച്ചില്ല. ഗാന്ധി വധക്കേസിന്റെ വിചാരണ വേളയിൽ അന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിശദീകരിക്കാൻ കഴിയാതെ പോയ ഗാന്ധിയെ വധിക്കാൻ കാരണമായ തന്റെ രാഷ്ട്രീയം വിശദീകരിക്കുന്നുണ്ട് കോടതി മുറിയിൽ. ഗോപാൽ ഗോഡ്സെ പിന്നീടത് വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറക്കിയിട്ടുമുണ്ട്. ഏതാണ് ആ രാഷ്ട്രീയം? എവിടെ നിന്ന് കിട്ടി ഗോഡ്സെക്ക് ആ രാഷ്ട്രീയം? ഒരു ഉൾവിളി ഉണ്ടായതല്ല. ആ രാഷ്ട്രീയത്തിന്റെ വേരുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ ഹീനവും വിപൽക്കരവുമായ രാഷ്ട്രീയം, അത് 6-ാമത്തെ മാപ്പപേക്ഷയ്ക്ക് ശേഷം അണ്ടമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ താമസിക്കുന്ന കാലത്ത് സവർക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, 1923. പുസ്തകത്തിന്റെ പേര് ദ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നാണ്. ആ പുസ്തകത്തിലൂടെയാണ് സവർക്കർ അക്രമണോത്സുകമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത്. മതരാഷ്ട്ര നിർമ്മിതിയുടെ ഏറ്റവും വിപുൽക്കരമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത് ആ പുസ്തകത്തിലൂടെയാണ്. ഇങ്ങനെയൊരു പുസ്തകം സവർക്കർ രചിച്ചു എന്ന് മനസ്സിലാക്കി 1925 ഏപ്രിൽ മാസം ഹെഡ്ഗവാർ സവർക്കറിന്റെ വീട്ടിൽ വന്ന് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതേ കൊല്ലം 1925 ഒക്ടോബറിൽ ഹെഡ്ഗവാർ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് RSS. ആ RSSന്റെ രാഷ്ട്രീയ പദ്ധതി സവർക്കർ സംഭാവന ചെയ്തതാണ്. ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന RSS പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ രണ്ടാമത്തെ സർസംഘചാലകായ ഗോൾവൾക്കറാണ് പിന്നീട് അതിനെ RSSന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമായി വികസിപ്പിച്ച് വിചാരധാര എഴുതി പൂർത്തിയാക്കിയത്. ആ വിദ്വേഷത്തിന്റെ, ആ വിഭജനത്തിന്റെ, ആക്രമണോത്സുകമായ ഭിന്നാഭിപ്രായമുള്ളവരെയെല്ലാം ഉന്മൂലനം ചെയ്യണം എന്ന് കൃത്യവും വ്യക്തവുമായി എഴുതി വെച്ചിട്ടുള്ള രാഷ്ട്രീയ പദ്ധതിയുമായാണ് RSS മുൻപോട്ട് പോകുന്നത്. ഈ രാഷ്ട്രീയമാണ് ഗാന്ധിജിയുടെ ജീവനെടുത്തത്. ആ രാഷ്ട്രീയമാണ്, രാഷ്ട്രപിതാവിനെ കൊന്ന രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയെ കൊല്ലാൻ വെമ്പി നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ, ഇന്ത്യയുടെ മതനിരപേക്ഷ പൈതൃകത്തെ തകർത്തെറിയാൻ, ഇതിനെ മതരാഷ്ട്രമാക്കാൻ വെമ്പി നിൽക്കുന്നത് ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, മതനിരപേക്ഷതയെ അംഗീകരിക്കാത്തവർ. ഇത് RSS മാത്രമല്ല കേട്ടോ, ഇക്കാര്യത്തിൽ RSSന്റെ അതേ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിക്കുമുള്ളത്. ഭരണഘടനയെ അംഗീകരിക്കുന്ന കൂട്ടരല്ല. മതനിരപേക്ഷത എന്ന മൂല്യത്തെ ജമാഅത്തെ ഇസ്ലാമി എവിടെയും അംഗീകരിച്ചിട്ടില്ല. ജനാധിപത്യത്തെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചിട്ടില്ല.
ഇതേ തമിഴിലൂടെയാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് വരുന്നത്. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ആർഎസ്എസും ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും എല്ലാം കാര്യത്തിൽ ഒരേ ചിന്താഗതിക്കാരാണ്, ഒരേ അഭിപ്രായഗതിക്കാരാണ്. ഇവരാരും ബ്രിട്ടനെതിരായി ഒരു പോസ്റ്റർ ഒട്ടിക്കുകയോ ഒരു പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിക്കുകയോ, എന്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കുക പോലുമോ ചെയ്തിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് അന്ന് രൂപീകരിച്ചിട്ടില്ല എന്ന് പറയാം, അത് ശരി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയോ ആർഎസ്എസിനും ജമാഅത്തെ ഇസ്ലാമിക്കും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏതാണ്ട് ഒരേ പൈതൃകമാണ് ഇത്തരത്തിലുള്ള നിലപാടുകളുടെ കാര്യത്തിൽ. ഈ കൂട്ടരെയെല്ലാം രാജ്യത്തിന്റെ ശത്രുക്കളായി തിരിച്ചറിഞ്ഞുകൊണ്ടല്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനും അതിനെ ദൃഢീകരിക്കാനും അർത്ഥപൂർണമാക്കാനും നമുക്ക് സാധിക്കും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമരസേനാനികൾ നമ്മുടെ പൂർവികർ. അവർ സ്വപ്നം കണ്ടൊരു ഇന്ത്യ, ഏതെങ്കിലും ഒന്നോ രണ്ടോ സമരമുഖങ്ങളല്ല. നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോ ഭഗത് സിംഗിനെ കുറിച്ച് നാം ആവേശം കൊള്ളാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പുറത്തിറക്കിയ ഒരു പുസ്തകത്രയമുണ്ട്, മൂന്ന് ഗ്രന്ഥങ്ങൾ അടങ്ങുന്ന ഒരു സഞ്ചിക, ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻ മാർട്ടിയേഴ്സ് എന്നാണ് അതിന്റെ പേര്. ഇന്ത്യയിലെ ദേശാഭിമാനികളായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളുടെ പേരുവിവരങ്ങൾ മാത്രമാണ് അതിലുള്ളത്. പേരുവിവരങ്ങൾ മാത്രം, അതൊക്കെ ഇപ്പൊ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു, അത് മറ്റൊരു കാര്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ആ പുസ്തകത്രയത്തിൽ ഭഗത് സിംഗിനെ കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കാണുന്നത് ഭഗത് സിംഗ് എന്നു പേരുള്ള 13 പേർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്, പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം. നമ്മൾ അറിയുന്നത് ഒരു പേരായിരിക്കാം, അതിന്റെ പിന്നിൽ അറിയപ്പെടാത്ത 1000 പേരുണ്ട്. നാം ഓർമ്മിക്കുന്നത് ഒരു സമരമുഖമായിരിക്കാം, 1000 സമരമുഖങ്ങൾ ചരിത്രത്തിലുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭമായി മാറുന്നത്. ഈ മലപ്പുറം അതിൽ ഏറ്റവും ധന്യമായ ഒരു പങ്ക് വഹിച്ച വലിയ സംഭാവനകൾ നൽകിയ ഒരു നാടാണ്. നമുക്ക് മലപ്പുറത്തുകാർക്ക് ആരുടെ മുൻപിലും കുനിക്കാത്ത ശിരസുമായി അഭിമാനത്തോടെ ഇന്നലകളിലെ നമ്മുടെ പോരാട്ട വീറിന്റെ ചരിത്രം അയവിറാക്കാൻ കഴിയും എന്നതാണ് ഈ നാടിന്റെയും സവിശേഷത. ഇവിടെ മലപ്പുറത്ത് നിലമ്പൂരിൽ, കരുവാരക്കുണ്ട്, പാണ്ടിക്കാട്, തുവ്വൂര്, പൂക്കോട്ടൂര്, തിരൂരങ്ങാടി, ഇവിടെയെല്ലാം ബ്രിട്ടീഷ് മേധാവിത്വവുമായി ഏറ്റുമുട്ടിയ നമ്മുടെ പൂർവികന്മാർ നേർക്കുനേർ നടന്ന യുദ്ധങ്ങൾ. പൂക്കോട്ടൂർ നേർക്കുനേർ നടന്ന യുദ്ധമാണ്, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായി. ആ രീതിയിൽ സിവിലിയന്മാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പട്ടാളവുമായി ഏറ്റുമുട്ടിയ ഇടം, സമരോത്സുകമായ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പടവെട്ടിയ പാരമ്പര്യമാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം, ഈ മലപ്പുറത്തിന്റെ പാരമ്പര്യം. ഈ നാടുൾപ്പെടെ ഇന്ത്യയിലെ എണ്ണിയാലൊടുങ്ങാത്ത നാടുകൾ, എണ്ണിയാലൊടുങ്ങാത്ത പോരാളികൾ ബ്രിട്ടനുമായി ഏറ്റുമുട്ടി ഒടുവിൽ നാം സ്വതന്ത്രരായി. ആ സ്വാതന്ത്ര്യം സാർത്ഥകമായോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. രണ്ടു നാൾ മുൻപ് മലയാള മനോരമ ദിനപത്രത്തിൽ മലയാളത്തിന്റെ ശ്രേഷ്ഠനായ കഥാകാരൻ ടി പത്മനാഭൻ അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കുറിപ്പിനൊടുവിൽ അദ്ദേഹം ചോദിക്കുന്നത് ഈ ചോദ്യമാണ്. അദ്ദേഹം അതിൽ പറയുന്നു, സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യത്തിന് പുറമെ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി നമുക്കുണ്ടായിരുന്നു. സ്ഥിതി സമത്വം, അഭിപ്രായ സ്വാതന്ത്ര്യം, സർവമത സാഹോദര്യം, ഈ ലക്ഷ്യങ്ങൾ നമുക്ക് നേടാനായോ? അദ്ദേഹം ചോദിക്കുകയാണ്. ഇന്ത്യയുടെ ആകാശത്ത് വർഗീയതയുടെ കാളമേഘങ്ങളല്ലേ നമുക്കിപ്പോൾ കാണാനാവുന്നത്? എന്നിട്ട് അദ്ദേഹം പറയുന്നു, തുടരുന്നു, എങ്കിലും ഞാൻ പൂർണ്ണമായും നിരാശനല്ല. ഇന്ത്യ മരിക്കുകയില്ല, ഇന്ത്യ അതിജീവിക്കും. പക്ഷേ ഇന്ത്യ അതിജീവിക്കുന്നത് ഭരണകർത്താക്കളാലല്ല, ഇന്ത്യയിലെ നിസ്വാർത്ഥരായ സാധാരണക്കാരായ ജനകോടികളാലാണ് ഈ രാഷ്ട്രം അതിജീവിക്കുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ വാക്കുകൾ ചുരുക്കുന്നത്. ഈ കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്, ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ ആര്? അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്ന, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ തുറങ്കിലടയ്ക്കപ്പെടുമെന്ന ഘട്ടത്തിൽ സ്റ്റാൻ സ്വാമിമാരെയും ആർ ബി ശ്രീകുമാറിനെയും ജസ്റ്റിസ് ലോയെയും സഞ്ജീവ് ഭട്ടിനെയും ടി സത്തൽവാദിനെയും ഗോവിന്ദ ബൻസാരയെയും നരേന്ദ്ര ദാബോൽക്കറേയും
കൽബുർഗിയെയും ശാന്തനു ഭൗമികരെയും ഗൗരി ലങ്കേഷിനെയും ഒക്കെ സൃഷ്ടിച്ച ഈ ഭരണകൂടം ഇന്ത്യൻ ഭരണഘടനയെ തിരുത്തിയെഴുതാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അർത്ഥം നഷ്ടപ്പെട്ട വെറും ഒരു വാക്കുമാത്രമാക്കി മാറ്റാൻ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന കൂട്ടർ അവരിൽ നിന്നും മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായ RSS ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത ഈ ത്രിവർണ പതാകയെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആർക്കും സാധിക്കും എന്നതാണ്. അതിനൊരു ഉത്തരമേയുള്ളൂ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ. ഈ നാട്ടിലെ ജനാധിപത്യ ബോധവും മതനിരപേക്ഷതയോടും മമതയുമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഇച്ഛാശക്തിയുടെ മുൻപിൽ, അവരുടെ ദൃഢനിശ്ചയത്തിന്റെ മുൻപിൽ ചീട്ടുകൊട്ടാരം കണക്ക് വർഗീയവാദികളുടെ എത്ര കരുത്തുറ്റതായാലും കോട്ടകൾ തകർന്നു വീഴുക തന്നെ ചെയ്യുമെന്നത് വരുംകാല ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനേക്കാൾ വലിയ വെല്ലുവിളികളെയും ഇന്ത്യ നേരിട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അന്നു തകർന്നുപോയി ഇന്ത്യ എന്ന് കരുതിയവരുണ്ട്, പക്ഷെ തകർന്നില്ല, ഇന്ത്യ ഉയർത്തെഴുന്നേറ്റു. 1977 അടിയന്തരാവസ്ഥയുടെ മാതാവായ ഇന്ദിരാഗാന്ധിക്കു തന്നെ റായ്ബറേലിയുടെ മണ്ണിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അന്ന് സച്ചിദാനന്ദൻ എഴുതിയ ഒരു കവിതയുണ്ട്, അതിലെല്ലാ വരികളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതിൽ അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തത് ആര് എന്ന ചോദ്യം. അതിൽ അദ്ദേഹം നൽകുന്ന ഉത്തരം ഏതാണ്ട് ഇങ്ങനെയാണ്, ബീർഭൂമിലെ ആദിവാസികൾ, ബംഗാളിലെ ചണമിൽ തൊഴിലാളികൾ, UPയിലെ തോട്ടികൾ, കർഷക തൊഴിലാളികൾ. ആദിവാസിയും തോട്ടിയും ചണമിൽ തൊഴിലാളിയും കർഷക തൊഴിലാളിയും പാവപ്പെട്ടവനും ചെരുപ്പ് കുത്തിയും ഒക്കെയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തത്. ആ ചരിത്രം എവിടെയും അവസാനിച്ചു പോകുന്നില്ല. ഈ വർത്തമാനകാലവും ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാതോർക്കുകയാണെന്നും ആ കാതോർക്കുന്ന ഈ കാലഘട്ടത്തോട് നീതി പുലർത്താൻ ഇന്ത്യയിലെ സമര യൗവനത്തിനാവുമെന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് മലപ്പുറത്തെ ഈ യുവജനങ്ങളുടെ സമരപ്രഖ്യാപനമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന സ്വാതന്ത്ര്യ സമര പ്രതിജ്ഞ വീണ്ടുമെടുക്കാൻ ഇന്ത്യയിലെ യുവജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഫ്രീഡം സ്ട്രീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. സഹക്കളെ, അടുത്തതായി ഈ ഫ്രീഡം സ്ട്രീറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ജില്ലയിലെ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ അടിവേരറുക്കാൻ
പുരോഗമന പൊതുപ്രസ്ഥാനത്തിന്റെ കൂടെ നേതൃത്വപരമായി പങ്കുവഹിച്ച 15-ാമത് കേരള അസംബ്ലിയുടെ ഭാഗമായ ബഹുമാന്യനായ കേരളത്തിൻ്റെ കായിക തുറമുഖ ഫിഷറീസ് വഖഫ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട മിനിസ്റ്റർ ബഹുമാന്യനായ ശ്രീ ബി അബ്ദുറഹ്മാനാണ് ഏറെ ആവേശത്തോടുകൂടി ആദരപൂർവം ഈ പരിപാടിയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വളരെ ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന പ്രിയ സഖാക്കളെ, ഡിവൈഎഫ്ഐയുടെ സമരഭടന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്തിൻ്റെ 76-ാം സ്വാതന്ത്ര്യ ദിനമാണ്. ഈ ദിനത്തിൽ മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന ഒരു വാർത്തയുമായാണ് ഇന്നത്തെ പത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. രാജസ്ഥാനിലെ ജലോർ ജില്ലയിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ബാലൻ അവിടെ കുടിക്കാൻ വെച്ച ഒരു കുടത്തിലെ വെള്ളം, ആ വെള്ളമെടുത്ത് കുടിച്ചതിന് ആ കുട്ടിയുടെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ച് ആ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ഒരു വാർത്ത ഇന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പ്രസംഗങ്ങളും വായനകളും നമ്മൾ നടത്താറുണ്ട്. സ്വതന്ത്ര ഇന്ത്യ എന്ന വാക്ക് കേൾക്കുമ്പോൾ അഭിമാനത്തോടെ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ രാജസ്ഥാനിൽ നടന്ന ഈ സംഭവം നമ്മൾ എങ്ങനെ ന്യായീകരിക്കുമെന്നൊരു ചോദ്യം ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ധീരരായ രാജ്യസ്നേഹികൾ നടത്തിയ ത്യാഗോജ്ജലമായ സമരമുറങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ പോരാട്ടങ്ങളോടെ നേടിയ ഈ സ്വാതന്ത്ര്യം ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വീണ്ടും പ്രസക്തമാകുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതിയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ജനാധിപത്യത്തിന് ശക്തിയേകേണ്ട ജുഡീഷ്യറിയെ പോലും ചില ശക്തികൾ സ്വാധീനിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വസ്തുതയിൽ കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ യുവത്വം ഉണരേണ്ടത്. അതുതന്നെയാണ് ഡിവൈഎഫ്ഐ ഇന്ന് സംസ്ഥാനത്തിലെ 14 ജില്ലകളിൽ നടത്തുന്ന ഈ ഫ്രീഡം സ്ട്രീറ്റിൻ്റെ യഥാർത്ഥ കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളുടെ തുടക്കമായിക്കൊണ്ടാണ് കേരള സംസ്ഥാനത്തിൽ നിന്നും ഇടതുപക്ഷ ശക്തികൾക്ക് ആവേശം പകരുന്ന ഡിവൈഎഫ്ഐയുടെ ഇത്തരം സമരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പാകെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി, എല്ലാ വീടുകളിലും ദേശീയ പതാക പാറിക്കണം. പക്ഷേ സർ, ഇന്ത്യയില് 35% വരുന്ന ജനങ്ങൾക്ക് സ്വന്തമായി താമസിക്കാൻ വീടില്ലാത്ത ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് ആഹ്വാനം ചെയ്തത്. ഏത് വീടുകളിലാണ് ഞങ്ങൾ കുടിപാറിക്കേണ്ടത്? അങ്ങ് പറയുന്നു, 6 വർഷം മുമ്പ് നിങ്ങൾ പറഞ്ഞു ഈ രാജ്യത്തെ ജനങ്ങളുടെ നിത്യ നിദാന ചെലവുകൾ, പെട്രോൾ അടക്കമുള്ളവരുടെ വില ഞങ്ങൾ നിയന്ത്രിക്കും, 50 രൂപക്ക് ഞങ്ങൾ പെട്രോൾ നൽകുമെന്ന് നിങ്ങൾ പറഞ്ഞു.
സാർ ഇന്ന് 110 രൂപക്ക് പെട്രോൾ വാങ്ങി ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ നിങ്ങൾ മാറ്റിയിരിക്കുന്നു. ആരോടാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? ഇവിടെയാണ് ദൈവഫൈ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നു. സാർ എവിടെയാണ് ജനാധിപത്യം? എവിടെയാണ് മതനിരപേക്ഷത? അങ്ങ് പറയൂ. ഈ ചോദ്യങ്ങൾ ഇന്ത്യയുടെ യുവജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കാൻ പോകുന്ന കാലഘട്ടം വരാൻ പോവുകയാണ്. എല്ലാ സമരങ്ങളും വിജയിച്ചിട്ടുണ്ട്. കർഷകർ നടത്തിയ സമരം, ആ ഐതിഹാസികമായ സമരം എങ്ങനെ വിജയിച്ചു നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ സംഘപരിവാറിൻ്റെ അജണ്ടകൾക്കെതിരായി കേരളത്തിലെ ഇടതുപക്ഷം ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനയായ DYFI ആരംഭിച്ച ഈ സമരം ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ജനങ്ങളെയും ഒന്നിച്ചു നിർത്താനുള്ള ഒരു സമരമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ഫ്രീഡം തെരുവിൽ DYFI സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ എടുക്കുകയാണ്. പ്രതിജ്ഞ അവതരിപ്പിക്കുന്നതിന് വേണ്ടി DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് രഹനയെ ക്ഷണിക്കുന്നു. സഖാക്കളെ, പ്രതിജ്ഞയാണ്. സഖാക്കൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് മുഷ്ടി ചുരുട്ടിപ്പിടിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. പ്രതിജ്ഞ: രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പൂർത്തിയാകുന്ന ഈ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ രാജ്യം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കേവലമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, 1947 ആഗസ്റ്റ് 15 നമുക്ക് ലഭിച്ചത്. പുതിയൊരു രാജ്യം കെട്ടിയുയർത്താനുള്ള നിയോഗം കൂടിയായിരുന്നു. എന്നാൽ ദേശീയ പ്രസ്ഥാനവും തൊഴിലാളി കർഷക മുന്നേറ്റങ്ങളും രൂപപ്പെടുത്തിയ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തെറിഞ്ഞ് മനുസ്മൃതിയിൽ ഊന്നിയ ഒരു സവർണ ഭരണക്രമം പടുത്തുയർത്താനാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന RSS ശ്രമിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഭാഗത്ത് തീവ്രമായ മതരാഷ്ട്രവാദമുയർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു, മറുഭാഗത്ത് തീവ്ര മുതലാളിത്തത്തിൻ്റെ നിയോലിബറൽ സാമ്പത്തിക നയങ്ങൾ പിന്തുടർന്ന് വൻകിട മൂലധന ശക്തികൾക്ക് രാജ്യത്തെ തീറെഴുതി ജനങ്ങളെ ദ്രോഹിക്കുന്നു. സംഘപരിവാറിൻ്റെ ഈ രാഷ്ട്രീയ പദ്ധതിയെ ഞാൻ പൂർണ്ണമായും തിരിച്ചറിയുന്നു. 2.5 നൂറ്റാണ്ട് നീണ്ടുനിന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരദേശാഭിമാനികളായ പോരാളികളുടെ സ്മരണകളെ നാം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഗാന്ധിഗാഥകരായ സ്വാതന്ത്ര്യ സമരത്തിലെ ഒറ്റുകാരുടെ പിന്മുറക്കാരാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലേക്ക്
രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നു. എല്ലാ ത്യാഗങ്ങളും സഹിച്ച് രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സൈന്യത്തെ പോലും കരാർവൽക്കരിക്കാൻ അഗ്നിപദ് എന്ന പേരിൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ഇതിനെല്ലാം എതിരെ കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള ശ്രമിക്കുന്ന യുവതയുടെ സമരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പേരിൽ ജനാധിപത്യം, ഉള്ളടക്കത്തിൽ വൻകിട മൂലധനത്തിന്റെയും സവർണ ഭരണക്രമം പടുത്തുയർത്താൻ ശക്തികളുടെയും ഏകാധിപത്യം ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരഘടനയെ എന്നേക്കുമായി തകർക്കണം. ഇന്ത്യയിലെ ജനകോടികളുടെ പ്രശ്നം മതമോ ജാതിയോ അല്ല, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണ്. പരിഹാരം കാണാനുള്ള പ്രശ്നങ്ങളാണ് വേണ്ടത്. ഇന്ന് രാജ്യത്തിന്റെ ഭരണം എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. വ്യാജ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വ്യാജ പരിഹാരം കണ്ടെത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഫാസിസ്റ്റ് രീതിയെ എന്ത് വില കൊടുത്തും തടയാൻ ഈ രാജ്യത്തെ യുവത്വം പ്രതിജ്ഞാബദ്ധമാണ്. രാജ്യത്തെ ഭരണഘടനയുടെ മൂല്യങ്ങളെ തകർക്കുന്ന സവർണ ഭരണക്രമം പടുത്തുയർത്താൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഇന്ന് രാജ്യത്തിലേറ്റുന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ മൂലധന ശക്തികൾക്ക് അടിയറവ് വയ്ക്കുന്ന ജനവഞ്ചകരായ സംഘപരിവാറിനെതിരെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ പൊലിഞ്ഞ ലക്ഷങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിതം പടുത്തുയർത്താനാണ് ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇന്ന് രാജ്യത്തിന്റെ രാജ്യം അതിന്റെ എല്ലാ വൈവിധ്യ ഭംഗിയോടെയും നിലനിൽക്കണം. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനുള്ള ആ മഹത്തായ പോരാട്ടത്തിൽ ഞാനും അണിചേരുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. അടുത്തതായി ഈ പരിപാടിയെ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ ജില്ലയുടെ സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യം പ്രിയപ്പെട്ട ആദരണീയനായ കവി ശ്രീ മണമ്പൂർ രാജൻബാബുവാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ഈ പരിപാടിയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. യുവതയുടെ പ്രതീക്ഷാ ഗോപുരമായ DYFI യുടെ ഫ്രീഡം സ്ട്രീറ്റ് എന്ന ഈ പരിപാടിയിൽ ആധ്യക്ഷ്യം വഹിക്കുന്ന ഷബീർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഹൃദയംഗമമായ നമസ്കാരം. എല്ലാവരുടെയും പേര് പറയുന്നില്ല, സമയം ലാഭിക്കുന്നതിന് വേണ്ടി. എല്ലാവരും കൽബിലുണ്ട് എന്നതാണ്, നിങ്ങളുടെ എല്ലാവരുടെയും കൽബിലുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നതും ഇല്ല. ഞാനിവിടെ ഇരുന്ന് നോക്കുമ്പോൾ കവിത എഴുതുന്ന ഒരാളെ ഇവിടെ ഉള്ളൂ. എഴുത്തുകാരനായി കഥാകൃത്തും നോവലിസ്റ്റുമായ രാമനുണ്ണിയുണ്ട്, പക്ഷെ കവിത അല്ല എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് DYFI യുടെ ഈ ചെറുപ്പക്കാരുടെ ഈ ആവേശം എന്നും എന്നെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ ആഗസ്റ്റ് 15-നും ഇതുപോലുള്ള പരിപാടിയോട് അനുബന്ധിച്ച് എന്തെങ്കിലും ഞാൻ എഴുതാറുണ്ട്. അതിങ്ങനെ എഴുതണം എന്ന് വിചാരിച്ച് എഴുതുന്നത് അല്ല. ഞാൻ എൻ്റെ മാസിക പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓട്ടോറിക്ഷയിൽ തിരൂർ RMSലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഫ്രീഡം സ്ട്രീറ്റ് എന്ന പോസ്റ്റർ കണ്ടത്. അത് ഇംഗ്ലീഷിലാണെന്നുള്ളൊരു ചെറിയ വിഷമമുണ്ടെങ്കിലും നല്ല പേര് തന്നെ എന്ന് തോന്നി. മാത്രമല്ല ആ ചിത്രമൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. ആ ആവേശത്തിൽ ഓട്ടോറിക്ഷയിലിരുന്ന് വിറച്ച് വിറച്ച് എഴുതിയ ഒരു 8 വരി കവിതയുണ്ട്, അതാണ് ഞാനിവിടെ ചൊല്ലുന്നത്. അതൊരു നോട്ടീസ് രൂപത്തിൽ ഒരുപാട് പേർക്ക് നൽകുകയും ചെയ്തു. ഫ്രീഡം സ്ട്രീറ്റ്. മനസ്സിൻ മുഖമാകെ സ്വാതന്ത്ര്യം പ്രവഹിക്കും
യുവത കൊടുങ്കാറ്റായി പാറിടും ചെങ്കോട്ടയിൽ മനസ്സിൻ മുഖമാകെ സ്വാതന്ത്ര്യം പ്രവഹിക്കും യുവത കൊടുങ്കാറ്റായി പാറിടും ചെങ്കോട്ടയിൽ അതിതീവ്രമാമതിൻ ജ്വാല ഈ നാടൊട്ടുക്കു പടർത്താൻ DYFI ഓഗസ്റ്റ് 15-ൽ അതിതീവ്രമാമതിൻ ജ്വാല ഈ നാടൊട്ടുക്കു പടർത്താൻ DYFI ഓഗസ്റ്റ് 15-ൽ ഇന്ത്യക്ക് 75 വയസ്സായി അതിൽ എനിക്ക് വേറൊരു സന്തോഷമുണ്ട് എനിക്കും 75 വയസ്സായി പക്ഷേ ആരെങ്കിലും എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന മറുപടി ഐ ആം 75 years young എന്നാണ് 75 വയസ്സുള്ള ഒരു യുവാവാണ് എന്നാണ് ഞാൻ പറയുന്നത് ഈ യുവത്വം നിലനിർത്താനാണ് യയാദിയെ പോലെ ഞാൻ ഈ ചെറുപ്പക്കാരെ കൂട്ടുപിടിക്കുന്നത് ഈ ആവേശം മുഴുവൻ ഈ ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് DYFIയുടെ കൂടെ നടക്കുന്നത് ഈ ചെറുപ്പക്കാരോടൊപ്പം നടന്നുകൊണ്ട് മനസ്സിന് യൗവനം എന്നും നിലനിർത്താനുള്ള ഒരു പരിശ്രമമാണ് ഒരു ഐക്യഗാഥ എന്ന പേരിൽ ഞാൻ മുൻപ് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് കവിതയാണോ പാട്ടാണോ എന്നൊന്നും നല്ല നിശ്ചയമില്ല അത് VKS എന്ന VK ശശിധരനും നമ്മുടെ KV അബൂട്ടിയും കൂടി ട്യൂൺ ചെയ്ത് കാസറ്റിലാക്കി ആളുകൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് രാവിലെ ഖാദിയുടെ ഒരു പരിപാടിയിൽ ഈ പാട്ട് പാടിയപ്പോൾ അത് കേട്ടിരുന്ന ആൾ പറഞ്ഞ് അത് എല്ലായിടത്തും പാടണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പാട്ടും കൂടി ഞാനിവിടെ പാടുകയാണ് അത് കാസറ്റിൽ നന്നായിട്ട് ട്യൂൺ ചെയ്തൊക്കെയാണ് പാടിയത് ഞാനൊരു ഗായകനല്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല പക്ഷേ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞിട്ടുണ്ട് സംഗീത സംവിധായകർ നമ്മൾ എഴുതുന്ന പാട്ടിന് നല്ല സംഗീതം നൽകിയ അനുഗ്രഹീതമാക്കും പക്ഷെ എഴുതുന്ന സമയത്ത് നമുക്കൊരു ട്യൂണുണ്ടല്ലോ നമ്മളൊരു ട്യൂണിട്ടാണല്ലോ ഇതൊക്കെ എഴുതുക അദ്ദേഹം വലിയ എഴുത്തുകാരനാണ് പക്ഷേ നിസ്സാരനായ എനിക്കും എഴുതുന്ന സമയത്ത് ഒരു ഈണമുണ്ട് ആ ഈണത്തിൽ ഇത് വായിക്കും ഗായകനല്ലാത്ത എൻ്റെ ഈ പാട്ട് നിങ്ങൾ പൊറുക്കും കാരണം അതൊക്കെ പൊറുക്കാൻ പറ്റുന്ന ഒരു വലിയ ജനസമൂഹത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയുന്നത് തന്നെ വലിയ അഭിമാനമാണ് അതുകൊണ്ട് തെരുവിൽ നിന്ന് സംസാരിക്കുന്നത് തെരുവിൽ നിന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും സഖാക്കളോടും സംസാരിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ സുഖകരമായ അനുഭവമാണ് മാത്രമല്ല നമ്മുടെ സ്വരാജിൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രസംഗമൊന്നും യേശുല്ല അത്ര സുന്ദരമായ പ്രസംഗമായിരുന്നു ഞാനത് കേട്ടിങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയായിരുന്നു ഇത്രയും ചരിത്രബോധമൊന്നും എനിക്കില്ലല്ലോ എന്ന് എനിക്ക് സ്വയം എന്താണ് ഒരു നിന്ദ തോന്നുകയും ചെയ്തു പാട്ടിലേക്ക് വരാം ഇന്ത്യ പെറ്റ മക്കൾ എന്നാണ് ഈ പാട്ടിൻ്റെ പേര് ഇന്ത്യ പെറ്റ മക്കൾ ഇന്ത്യ പെറ്റ ശരിയായില്ല ആ ടോണിലല്ല തുടങ്ങേണ്ടത് ഗായകനല്ലെന്ന് പറഞ്ഞല്ലോ ഇന്ത്യ പെറ്റ മക്കൾ നമ്മളെന്നുമൊന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യർ മുസ്ലിമല്ല ജൈനനല്ല പാഴ്സിയല്ല ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ ഇന്ത്യ പെറ്റ മക്കൾ നമ്മളെന്നുമൊന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യർ മുസ്ലിമല്ല ജൈനനല്ല പാഴ്സിയല്ല ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ നമ്മൾ മനുഷ്യർ പലതരം പല നിറം ഭാഷവേഷഭൂഷകൾ ഒരു നിറം ഒരേ നിറം വിശപ്പിനെന്നും ഒരു നിറം വേദനയ്ക്കൊരേ നിറം കണ്ണുനീരൊരേ വിധം രക്തമൊക്കെ ഒരു നിറം വിയർപ്പിനൊറ്റ ഭാഷയാം പലതരം പല നിറം ഭാഷവേഷഭൂഷകൾ ഒരു നിറം ഒരേ നിറം വിശപ്പിനെന്നും ഒരു നിറം വേദനയ്ക്കൊരേ നിറം കണ്ണുനീരൊരേ വിധം രക്തമൊക്കെ ഒരു നിറം വിയർപ്പിനൊറ്റ ഭാഷയാം എൻ്റെ പെറ്റ മക്കൾ നമ്മളെന്നുമൊന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യർ തർജ്ജമയ്ക്കു കിട്ടിടാത്തൊരൊറ്റ ഭാഷ മർത്യൻ മർത്യമാനസം സരോവരം നമുക്കു പാടാം തർജ്ജമയ്ക്കു കിട്ടിടാത്തൊരൊറ്റ ഭാഷ മർത്യൻ മർത്യമാനസം സരോവരം നമുക്കു പാടാം ഒറ്റ ഇന്ത്യ 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 എന്നു മുറ്റതാക്കുവാൻ കൃത്തടത്തിൽ നിന്നുയിർക്കും ഐക്യശക്തിയാകുക
ഒറ്റ ഇന്ത്യ 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 എന്നു മുറ്റതാക്കുവാൻ കൃത്തടത്തിൽ നിന്നുയിർക്കും ഐക്യശക്തിയാക നാം ഇന്ത്യ പെറ്റ മക്കൾ നമ്മൾ എന്നുമൊന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യർ മുസ്ലിമല്ല ജൈനനല്ല പാഴ്സിയല്ല ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ നമ്മൾ മനുഷ്യർ നമ്മൾ മനുഷ്യർ നന്ദി നമസ്കാരം അടുത്തതായി പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പതിനാലാമത് കേരള നിയമസഭയുടെ സ്പീക്കർ പ്രിയപ്പെട്ട ശ്രീരാമേട്ടനാണ് സഹാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു സഹാക്കളെ ഈ ആഗസ്റ്റ് 15 എന്ന് കേൾക്കുമ്പോൾ DYFI രക്തത്തിലുള്ള എല്ലാവർക്കും ആ ദിവസം ഒത്തുചേരാനുള്ളൊരു പ്രവണത ഉണ്ടാവും ആഗസ്റ്റ് 15 DYFIയുടെ പരിപാടിയിൽ ഒന്ന് വന്നു പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാനിവിടെ വന്നത് മാത്രമല്ല സഹവ് സ്വരാജിൻ്റെ അനർഗളമായ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു 1996 അദ്ദേഹം കുട്ടിയെന്ന് പറയാവുന്ന ഒരു പ്രായത്തിൽ പെരിന്തൽമണ്ണയിലെ RD ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രസംഗം കേട്ട് അവിചാരിതമായി കേട്ട് ഒരു കവിത എഴുതാൻ തോന്നിയെന്ന് മലയാളത്തിലൊരു കവി എന്നോട് പറയുകയുണ്ടായി ആ പ്രഭാഷണ കലയുടെ ശക്തമായ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായി ഇനി നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് KT ജലീലിൻ്റെ വെടിക്കെട്ടിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം ആ വെടിക്കെട്ടിനിടയിൽ ഇനിയിപ്പോൾ ഞാനൊരു കെട്ടുവെക്കുന്നില്ല ഇന്ത്യയുടെ 75th വാർഷികം സ്വാതന്ത്ര്യസമരത്തിൻ്റെ വാർഷികം ആഘോഷിക്കാൻ സ്പോൺസേഡ് പ്രോഗ്രാം ആക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത് ത്രിവർണ പതാകയോടുള്ള പ്രേമം മൂത്തിട്ട് എല്ലാ വീടുകളിലും 3 ദിവസം വേണം അത് ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല പ്ലാസ്റ്റിക് കോഡ് ഉപയോഗിക്കാം ആരാണ് ഇതെല്ലാം പറയുന്നത് 1947 ഓർഗനൈസറുടെ ഒരു ലേഖനത്തിൽ പറയുന്നത് വിധിയുടെ വിളയാട്ടം കൊണ്ട് എങ്ങനെയോ അധികാരത്തിൽ വന്ന ഇവർ നമുക്ക് ത്രിവർണ പതാക തന്ന് നമ്മളെ ത്രിവർണ പതാക പിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മളാരും അതിന് വഴങ്ങരുത് മാത്രമല്ല 3 എന്ന് പറയുന്നത് ദുശ്ശകുനമാണ് ഇത്രയും ദുശ്ശകുനമാണ് അതുകൊണ്ട് 3 നിറങ്ങളുടെ ഈ പതാക തന്നെ ഇന്ത്യക്ക് ദുശ്ശകുനമാണ് എന്ന് പറഞ്ഞ RSS-ൻ്റെയും സംഘപരിവാറിൻ്റെയും നേതൃത്വമാണ് ഇന്ന് സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യസമര ചരിത്രത്തെയും കുറിച്ച് നമ്മളെ ആവേശം കൊള്ളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു തരിമ്പും പങ്കെടുത്തിട്ടില്ലാത്ത അതിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും മാത്രം ചെയ്തിട്ടുള്ള ഉപ്പുകുറുക്കൽ സത്യാഗ്രഹം നടന്നപ്പോൾ അപഹസിച്ചുകൊണ്ട് പുല്ലരികൾ സത്യാഗ്രഹം നടത്തിയ ഒരു പാരമ്പര്യമാണ് RSS-നുള്ളത് അഥവാ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിനുള്ളത് ആ നേതൃത്വമാണ് ഇന്ന് നമ്മളെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ അസാധാരണമായ ത്യാഗനിർഭരമായ ഒരുപാട് പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട് അതിലൊന്നും ഇവർ പങ്കെടുത്തിട്ടില്ല തൂക്കുമരത്തിൻ്റെ കയർത്തുമ്പിൽ ഊഞ്ഞാലാടുമ്പോഴും ഇൻഖിലാബിൻ്റെ മുദ്രാവാക്യം ആർത്താർത്ത് വിളിച്ചുകൊണ്ട് മരണത്തിൻ്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിച്ച സഖാവ് ഭഗത് സിംഗ് പിരിമാറിലേക്ക് വെടിയുണ്ട പറഞ്ഞു വന്നപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരഗീതം പൊഴിച്ചുകൊണ്ട് മരണത്തെ സ്വയം വരിച്ച ലജ്പത് റായ് ലുധിയാനയിലും ബർദോളിലും ബംഗാളിലുമുള്ള ഒരുപാട് കർഷക കലാപങ്ങളെ
സ്വാതന്ത്ര്യ സമരത്തേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ച സഖാവ് എ കെ ജി, വാടാനാംകുറിച്ച് മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള സ്ഥലം, ഭാരതപ്പുഴ തീരത്തുള്ള സ്ഥലം മുഴുവൻ പാർട്ടിക്ക് തീരെ കൊടുത്ത് പാട്ടപ്പുറ തല്ലിപ്പൊളിക്കണമെന്ന് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നിയമം ഉണ്ടാക്കിയ സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പാരമ്പര്യം. മലപ്പുറത്തെ ഈ കോട്ടക്കുന്നിൽ കാരിമ്പിൻ്റെ കാർക്കശ്യമുള്ള നെഞ്ചുറപ്പോടെ ബ്രിട്ടീഷ് പട്ടാളത്തോട് നേർക്കുനേർ വെടിവെക്കാൻ ആവശ്യപ്പെട്ട വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയുടെ സ്ഥൈര്യം, വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ പുഴുക്കളെപ്പോലെ അടുക്കിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് വിട്ടുപോകാത്ത തീരദേശാഭിമാനികൾ, തൂവൂരിലും കരുവാരക്കുണ്ടിലും പാണ്ടിക്കാടും പൊരുതിക്കേറിയ പോരാളികളുടെ പാരമ്പര്യമുള്ള ഖിലാഫത്ത് പ്രസ്ഥാനം, ഇതിലൊന്നും ഒരു തരിമ്പ് പങ്കുമില്ലാത്ത, ഇതിലൊന്നും ഒരു തരത്തിലും ചെറുവരലനക്കാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ, സ്വാതന്ത്ര്യ സമരത്തെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ ഒറ്റിക്കൊടുത്ത, വഞ്ചിച്ച, കൊല ചെയ്ത പാരമ്പര്യമുള്ള സംഘപരിവാർ ഇന്ന് നമുക്ക് ഭയത്തിൻ്റെ കരിമ്പടം കൊണ്ട് ഇന്ത്യയെ മൂടുക എന്നതാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭയമാണ് ഇന്ത്യയിലെ എല്ലായിടത്തുമുള്ളത്. ഇനിയൊരു ടീസ്റ്റാ സെറ്റിൽ വാത് സത്യം പറയാൻ പുറത്തു വരാൻ പാടില്ല. ഇനിയൊരു ആർ ബി ശ്രീകുമാർ പോലീസകത്ത് നടന്ന ഗൂഢാലോചനകൾ പുറത്തു വരാൻ പാടില്ല. ഇനിയൊരു സഞ്ജീവിതത്തുണ്ടാകാൻ പാടില്ല. ഈ ഭയം ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ ഭയത്തിന് പകരം നൽകുന്ന കപട മിഠായിയാണ് ഇവരീ പറയുന്ന ആഘോഷം. ഈ കപടമിഠായി നിന്ന് മയങ്ങി ആഘോഷത്തിൽ സ്വയം സമർപ്പിക്കാനല്ല, ശ്രീരാമനുണ്ണി പറഞ്ഞതുപോലെ ആലോചനയിൽ സ്വയം സമർപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറയുന്ന ഈ സദസ്സിനോടും ഫ്രീഡം സീറ്റിനോടും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നു. സഹകളെ, അടുത്തതായി ജില്ലയിലെ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ തറവാട്ടിലേക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെടിക്കോപ്പുകൾ തൊടുത്തുവിടുന്ന പ്രിയപ്പെട്ട കേരള നിയമസഭയിലെ മുൻ മന്ത്രി ശ്രീ കെ ടി ജലീൽ എം എൽ എയെ ഏറെ സ്നേഹത്തോടുകൂടി ആവേശത്തോടുകൂടി ക്ഷണിക്കുന്നു. സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം ആഘോഷിക്കുകയാണ്. നാടെങ്ങും അതിൻ്റെ ആരവങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ സാമ്രാജ്യത്വ ശക്തികളുടെ പിടുത്തത്തിലായിരുന്നു ഇന്ത്യ. വൈദേശിക മേലാളന്മാരുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങി ധീരമായ സമരങ്ങൾക്ക് അവർ നേതൃത്വം നൽകി. ബ്രിട്ടീഷ് പട്ടാളത്തോട് അവർ പോരാടി. ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര പോരാട്ട വീഥിയിൽ വീരമൃത്യു വരിച്ചു. അതിലും എത്രയോ എത്രയോ ഇരട്ടി മനുഷ്യർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന പരുവത്തിൽ നമ്മളുടെ നാട്ടിൽ ജീവിതം തള്ളി നീക്കി കാലയവനികക്കുള്ളിൽ മറഞ്ഞു. നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആരും വരദാനമായി തന്നതല്ല. അതൊരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ടിട്ടുള്ളതും അല്ല. നമ്മളുടെ പൂർവികർ നടത്തിയ ധീരോദാത്തമായ ജീവത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ സ്വാതന്ത്ര്യത്തിൻ്റെ മുഖത്ത് കാളിമ പടർത്താനാണ് രാജ്യം ഭരിക്കുന്നവർ, മതാന്ധതയുടെ വാഹകന്മാർ, വർഗീയവാദികൾ ശ്രമിക്കുന്നത്. രാജ്യമതിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യക്കാരൻ്റെ മുഖത്തു നോക്കി പരിഹാസ ചുവയോടെ ബ്രിട്ടീഷുകാരൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കെങ്ങനെയാണ് ഒരു രാഷ്ട്രമാകാൻ സാധിക്കുക? യു കാൻ ബി എ നേഷൻ. ഒരിക്കലും നിങ്ങൾക്കൊരു രാജ്യമാകാൻ, ഒരു രാഷ്ട്രമാകാനാവില്ല. എന്തേ കാരണമെന്ന് അന്താളിച്ചുപോയ ഇന്ത്യക്കാരൻ തിരിച്ച് സായിപ്പിനോട് ചോദിച്ചു. അപ്പോ സായിപ്പ് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, ഇവക്കെല്ലാം എങ്ങനെയാണ് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഞങ്ങളെ കണ്ടില്ലേ നിങ്ങൾ ലോകത്ത്? ഞങ്ങൾക്ക് മാത്രമേ ഒരു രാഷ്ട്രമാകാനുള്ള യോഗ്യതയുള്ളൂ. ഞങ്ങളുടെ രാജ്യത്ത് ഒരു ഭാഷയേ ഉള്ളൂ, അത് ഇംഗ്ലീഷാണ്. ഞങ്ങളുടെ രാജ്യത്ത് ഒരു സംസ്കാരമേ ഉള്ളൂ, അത് ബ്രിട്ടീഷ് സംസ്കാരമാണ്. ഞങ്ങളുടെ രാജ്യത്ത് ഒരു മതമേ ഉള്ളൂ, അത് ക്രിസ്ത്യാനിറ്റിയാണ്. ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഇത് ഉൾക്കൊള്ളുന്ന ജനതയ്ക്ക് മാത്രമേ ഒരു രാഷ്ട്രമാകാനാകൂ എന്ന് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ മുഖത്തു നോക്കി പരിഹസിച്ച ബ്രിട്ടീഷുകാരനോട് സ്വാതന്ത്ര്യാനന്തരം 75 കൊല്ലങ്ങൾ പിന്നിട്ട് നാം ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഭാഷകൾ, ഒരുപാട് സംസ്കാരങ്ങൾ, ഒരുപാട് മതങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങൾ, ഇവയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്ന് ഞങ്ങൾ ഒരു രാഷ്ട്രമായി മുന്നോട്ട് പോകുന്നു. നമ്മളുടെ രാജ്യത്ത് ദേശീയതയുടെ അടിസ്ഥാനം, ഐക്യത്തിൻ്റെ അടിസ്ഥാനം, രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയുടെ അടിത്തറ മതമാകണമെന്ന് ആഗ്രഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരോടെനിക്ക് പറയാനുള്ളത്, നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ വിഭജിക്കപ്പെട്ടു പോയ പാകിസ്ഥാനിലേക്ക് നിങ്ങൾ നോക്കണം. പാകിസ്ഥാനിൽ ഭാഷ ഏതാണ്ട് ഒന്നാണ്, അവിടുത്തെ മതം അതും മഹാഭൂരിപക്ഷം ഒരു പ്രത്യേക മതമാണ്, അവിടുത്തെ സംസ്കാരവും അങ്ങനെ തന്നെ. മതത്തിന് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ, ഒരു രാഷ്ട്രത്തിന്റെ കുടക്കീഴിൽ അണിനിരത്താൻ സാധിക്കുമായിരുന്നു എങ്കിൽ പാകിസ്ഥാൻ വിഭജിക്കപ്പെടില്ലായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ആഭ്യന്തര കലാപം നടത്തി പിരിഞ്ഞുപോയവർ ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ആഭ്യന്തര കലാപത്തിന്റെ കൊടി ഉയർത്തി പിരിഞ്ഞുപോയ ബംഗ്ലാദേശ് ഏതാണ്ടൊരു സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നു. എന്നിട്ടും പക്ഷേ അവർക്കൊരു രാജ്യമായി, ഒരു രാഷ്ട്രമായി അധികകാലം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. മതത്തെ ഒരു രാഷ്ട്രത്തിന്റെ അടിത്തറയായി, അടിസ്ഥാനമായി അംഗീകരിക്കുന്ന രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പിളർപ്പ് എന്ന് മനസ്സിലാക്കാൻ. ഈ രാജ്യത്ത് മതത്തെ ദേശീയതയുടെ അടിത്തറയായി ഉയർത്തിക്കൊണ്ടുവരുന്നവർ ഓർക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇന്ത്യ ബഹുസ്വര സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത ബഹുസ്വരതയാണ്. ആ ബഹുസ്വരതയെ തകർക്കാൻ, ഇല്ലാതാക്കാൻ, ആത്യന്തികമായി അതിനെ നശിപ്പിക്കാൻ, എല്ലാം ഒന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുകയാണ്. ഉൾക്കൊള്ളലിന്റെ ഇന്ത്യ ഒഴിവാക്കലിന്റെ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനവിഭാഗത്തെയും ഒരുമിച്ച് കൂട്ടാനാണ് സ്വാതന്ത്ര്യാനന്തരം മഹാത്മജി ശ്രമിച്ചത്, ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാർ ശ്രമിച്ചത്. സ്വരാജ് മഹാത്മാഗാന്ധിയുടെ ധീരരക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. നാഥുറാം ഗോഡ്സേക്ക് എന്തായിരുന്നു പ്രചോദനം ഗാന്ധിജിയെ വധിക്കാൻ?
രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു. ഏത് രാഷ്ട്രീയം? ആ രാഷ്ട്രീയത്തിന്റെ ബേസ് എന്തായിരുന്നു? മഹാത്മാഗാന്ധി വിഖ്യാതമായ തന്റെ ഉപവാസത്തിന് ആരംഭം കുറിച്ചത് രണ്ട് കാരണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഒന്ന്, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടായ രാജ്യത്ത്, ആ രാജ്യത്തേക്ക് ഞങ്ങൾ പോകാൻ ഒരുക്കമല്ല, ഞങ്ങൾ പിറന്നു വീണ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ നിൽക്കാൻ തീരുമാനിച്ച മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. രണ്ടാമതായി തന്റെ ഉപവാസത്തിന് മഹാത്മജി പറഞ്ഞ കാരണം, വിഭജനാനന്തരം പാകിസ്ഥാന് കൊടുക്കാനുണ്ടായിരുന്ന 35 കോടി രൂപ പല ഉപായങ്ങളും ഉപാധികളും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നു. ഉടൻ ആ പണം കൊടുത്ത് ഇന്ത്യ അതിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കണം. ഈ രണ്ട് കാരണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി തന്റെ വിഖ്യാതമായ ഉപവാസത്തിന് ആരംഭം കുറിച്ചത്. ആ ഉപവാസമാണ് അന്നത്തെ വർഗീയവാദികളെ പ്രകോപിപ്പിച്ചത്. അന്നത്തെ നാഥുറാം ഗോഡ്സെ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രകോപിപ്പിച്ചത്. അവര് ഭയപ്പെട്ടത് ഇങ്ങനെ പോയാൽ ഈ മനുഷ്യൻ രാജ്യാതിർത്തികൾ കടന്ന് ഒരു പദയാത്ര നടത്തിയാൽ ഇന്ത്യ വീണ്ടും യോജിക്കും, പുനരേകീകരണം ഈ നാട്ടിൽ നടക്കും. മതാന്ധതയെ അടിസ്ഥാനമാക്കി മുന്നോട്ടു പോയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് നേഷൻ എന്ന് പറയുന്ന തത്വം അത് പ്രാവർത്തികമാക്കാനാകൂ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ല. They are the separate nations. അവർ വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഹിന്ദു മഹാസഭയാണ്. ഹിന്ദു മഹാസഭയുടെ ആ മുദ്രാവാക്യം മുഹമ്മദ് അലി ജിന്ന പിന്നീട് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹിന്ദു മുസ്ലിം മതാന്ധകർ ഈ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വെട്ടിമുറിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമത്തിനെതിരായി തന്റെ അവസാനത്തെ ശ്വാസം വരെയും ദേശീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി നിലകൊണ്ടു. അതിലുള്ള ഈർഷ്യമായിരുന്നു, അതിലുള്ള വൈരാഗ്യമായിരുന്നു, അതിലുള്ള പകയായിരുന്നു. ഗാന്ധിജിയെ വധിച്ചുകൊണ്ട് നാഥുറാം ഗോഡ്സെ ലക്ഷ്യമിട്ടതും അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കിയതും. ഈ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിമറിക്കപ്പെടുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോ 1921 മലബാർ കലാപം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് പോലും ദേശവിരുദ്ധതയായി മാറും. ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും നൂറുകണക്കിന് വരുന്ന മലബാറിലെ ധീരരക്തസാക്ഷികൾ, ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ പങ്കെടുത്തവർ, അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളോടവർ പറയും നിങ്ങൾ രാജ്യത്തോട് കൂറില്ലാത്തവരാണ്, രാജ്യത്തോട് വിരോധമുള്ള രാജ്യദ്രോഹികളാണ് എന്ന്. ഈ നാട് മുഴുവൻ മാറ്റാൻ വേണ്ടിയാണ് RSS സംഘപരിവാറും ശ്രമിക്കുന്നത്. അവർക്ക് ഈ രാജ്യത്തിന്റെ ഉൾക്കൊള്ളലല്ല വേണ്ടത്, അവർ ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയാണ്. പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കുടിയേറി പാർത്തവരുണ്ട്. അവരിൽ നിന്ന് ഹിന്ദുക്കളെ മാറ്റി നിർത്തുക, ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തുക, ജൈന ബുദ്ധ മതക്കാരെ മാറ്റി നിർത്തുക, മുസ്ലിങ്ങളെ മാത്രം മറ്റൊരു സൈഡിലേക്ക് ആക്കി അവരെ അവർ വന്ന രാജ്യത്തേക്ക് തിരിച്ചു പറഞ്ഞയക്കുക. അങ്ങനെ ഈ നാട്ടിൽ ഒരിക്കലും അടങ്ങാത്ത മതവൈരത്തിന്റെ വലിയ വിത്ത് പാകാനാണ് ഭരണകൂടം ഒത്താശ ചെയ്ത് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളത് നമ്മെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. സമീപകാലത്ത് ഇന്ത്യ ഗവൺമെന്റ് അനുവർത്തിച്ച സമീപനങ്ങൾ, ആ സമീപനങ്ങൾ
മതവൈരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങളാണ്, ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. കശ്മീരിന്റെ പ്രത്യേകമായ പദവി എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മളുടെ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു. ആ നിയമവും ഈ രാജ്യത്ത് ജനവിഭാഗങ്ങൾ തങ്ങൾ നിലനിന്നിരുന്ന ഐക്യം തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. മുത്തലാഖ് ബില്ല് ഇന്ത്യ ഗവൺമെന്റ് പാസാക്കി ഇന്ത്യയുടെ പാർലമെന്റിൽ. കശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോ പ്രതികരിക്കാൻ സാധിക്കാതെ കോൺഗ്രസ് വിറങ്കിലിച്ചു നിന്നു. മുത്തലാഖ് ബില്ലിന്റെ ചർച്ച വന്നു. തന്റെ ഭാര്യയെ മൊഴി ചൊല്ലുന്ന മുസ്ലിം പുരുഷന് മാത്രം 3 വർഷത്തെ തടവ് ശിക്ഷയായി രാജ്യത്തിന്റെ പാർലമെന്റിൽ നിയമം പാസാക്കപ്പെട്ടു. അന്ന് CPIM-ന്റെ നേതാക്കന്മാർ, ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ രാജ്യം ഭരിക്കുന്ന ആളുകളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, തന്റെ ഭാര്യയെ മൊഴി ചൊല്ലുന്ന ഹിന്ദുവിന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നിയമം ബാധകമാക്കാത്തത്, തന്റെ ഭാര്യയെ മൊഴി ചൊല്ലുന്ന ക്രിസ്ത്യാനിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നിയമം ബാധകമാക്കാത്തത്, തന്റെ ഭാര്യയെ മൊഴി ചൊല്ലുന്ന ജൈനന്, ബുദ്ധമതക്കാരന്, പാർസിക്ക്, ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നിയമം ബാധകമാക്കാത്തത്. മുത്തലാഖ് ബില്ല് പാസാക്കി അവിടെയും മതാടിസ്ഥാനത്തിലുള്ള വിവേചനവും വിഭിന്നതയുമാണ് പർവ്വതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ പോയാൽ ഈ നാടെവിടെയെത്തും? ഈ നാട്ടിലെ മുസ്ലിം അവൻ വേണ്ട, ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് അവൻ വേണ്ട, ഈ നാട്ടിലെ ക്രിസ്ത്യാനി അവനും വേണ്ട. ഇതാണ് ഈ രാജ്യം ഭരിക്കുന്നവർ ഉച്ചൈസ്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ വൈസ് പ്രസിഡന്റ് ഹമീദ് അൻസാരി, ആ മനുഷ്യനെ കുറിച്ച് BJP പറഞ്ഞത് എന്താണ്? ഹമീദ് അൻസാരി പാക് ചാരനാണ്, പാക് ഏജന്റാണ്. പല TV ഡിസ്കഷനുകളിലും BJP നേതാക്കന്മാർ മുഹമ്മദ് ഹമീദ് അൻസാരിയെ പാക് ചാരനാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, കേട്ടില്ലേ? ഇപ്പൊ BJP നേതാക്കന്മാർ ഇറങ്ങിയിരിക്കുന്നു. ചിലർക്ക് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ, ഈ മലപ്പുറത്തെ കുന്നിന്റെ ചെരിവിൽ നിന്നുകൊണ്ടാണ് DYFI സമ്മേളനത്തെ സ്വരാജ് അഭിസംബോധന ചെയ്തത്. കേരളത്തിന്റെ അസംബ്ലിയിൽ ചരിത്രത്തിൽ ഇതുവരെ നടന്ന പ്രസംഗങ്ങളിലെ ഏറ്റവും പ്രോജ്വലമായ പ്രസംഗങ്ങളിലൊന്നായി ഞാൻ കാണുന്നത്. സഖാവ് സ്വരാജ് മലബാറിലെ മാപ്പിള കേസരികളെ അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അവരുടെ ഉശിരനെ പ്രകീർത്തിച്ചുകൊണ്ടും ചെയ്ത പ്രസംഗമാണ് അന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ ഈ കോട്ടക്കുന്നിന്റെ ചെരുവിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു കൊന്നു. അദ്ദേഹം ചെയ്ത തെറ്റ് ബ്രിട്ടീഷുകാർക്കെതിരായി സന്ധിയില്ലാത്ത സമരം ചെയ്തു എന്നുള്ളതായിരുന്നു. കുഞ്ഞഹമ്മദാജിയോട് വിചാരണവേളയിലും മരിക്കുന്നതിന്റെ വെടിവെക്കുന്നതിന്റെ തൊട്ട് മുമ്പും ചോദിച്ചു, കുഞ്ഞഹമ്മദാജി നിങ്ങൾ ഒരു ക്ഷമാപണം, ഒരു മാപ്പ് സർക്കാരിന് എഴുതി കൊടുത്താൽ നിങ്ങളെയും കുടുംബത്തെയും മക്കയിലേക്ക് പോകാൻ അനുവദിക്കാം, അവിടെ നിങ്ങൾ ശിഷ്ടകാലം സുഖസമ്പൂർണമായി ജീവിക്കുക. മാപ്പെഴുതി കൊടുത്ത ആളുകളെ മുഴുവൻ വശത്താക്കി ഓരോ മാപ്പും തങ്ങൾക്കെതിരായ സമരത്തെ നിർവീര്യമാക്കാൻ ബ്രിട്ടീഷുകാർ സംഘടിതമായി ശ്രമിക്കുന്ന കാലത്താണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയോട് ഈ ചോദ്യം ചോദിച്ചത്. അന്ന് കുഞ്ഞഹമ്മദാജി അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്, മക്ക എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെ, മക്കയിലേക്കൊരു യാത്ര ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് മാപ്പെഴുതി തന്ന് ഞാൻ പിറന്നു വീണ ഈ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടെ തോക്കിനിരയായി ഈ മണ്ണിൽ മരിച്ചു വീഴുന്നതാണ്. BJP നേതാക്കന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങൾ ആർക്കെങ്കിലും പാകിസ്ഥാനിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നുവെങ്കിൽ ആ ടിക്കറ്റ് വാങ്ങി പോകുന്നതിനേക്കാളും ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർ ആഗ്രഹിക്കുന്നത് പിറന്ന വീടിൽ, പിറന്ന മണ്ണിൽ, അവന്റെ വേരുകളുള്ള നാട്ടിൽ, അവന്റെ ബന്ധുക്കളും അവന്റെ സുഹൃത്തുക്കളുമുള്ള നാട്ടിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കാനാണ് എന്ന് അത്തരക്കാരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഈ രാജ്യം
സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മൈത്രിയുടെയും രാജ്യമാണ്. ഈ നാട്ടിൽ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും പാർസിയും ജൈനനും ഒരുമിച്ച് മുന്നോട്ട് പോയി അവരുടെ സംഭാവനകൾ, അവരുടെ കഠിനാധ്വാനം, അതാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ബക്രാനങ്കൽ എന്നീ രണ്ടണക്കെട്ടുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്ത വിഖ്യാതമായ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്താർക്കെങ്കിലും ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വരൂ. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ, ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. കോടിക്കണക്കിന് മനുഷ്യർക്ക് ദാഹജലം പകർന്നു നൽകാൻ ഉതകുന്ന ഒരു രണ്ടണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ലക്ഷോപലക്ഷം ഹെക്ടർ ഭൂമിയെ കാർഷിക സമൃദ്ധമാക്കാൻ ജലം നൽകുന്ന രണ്ടണക്കെട്ടുകളെ മുൻനിർത്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അങ്ങനെ പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിക്കാൻ പണ്ഡിറ്റ് നെഹ്റുവിന് അന്ന് സാധിച്ചു. പക്ഷെ ഇന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് അങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെ പറഞ്ഞാൽ തന്നെ വിശ്വാസത്തിന്റെ പേരിൽ കലാപം ഈ നാട്ടിൽ കൊടുമ്പിരി കൊള്ളും. നമുക്ക് വേണ്ടത് മഹാത്മാഗാന്ധിയുടെ വിശ്വാസമാണ്, നമുക്ക് വേണ്ടത് മൗലാന മുഹമ്മദ് അലിയുടെ വിശ്വാസമാണ്, നമുക്ക് വേണ്ടത് ഈ രാജ്യത്ത് മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട കോടിക്കണക്കിന് വരുന്ന മൺമറഞ്ഞുപോയ യഥാർത്ഥ മതവിശ്വാസികളായിട്ടുള്ളവരുടെ വിശ്വാസമാണ്. കാപട്യപൂർണമായിട്ടുള്ള വിശ്വാസമല്ല, മതാന്ധതയുടെ വിശ്വാസമല്ല. എല്ലാവരെയും ഉൾക്കൊള്ളാൻ, എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും ശരിയായിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന വിശ്വാസം, ആ വിശ്വാസമാണ് എന്നും ഇന്ത്യയെ വഴി നടത്തിയത്. ആ വഴിയിൽ നിന്ന് വേറിട്ട് രാജ്യത്തോട് സഞ്ചരിക്കാനാണ് ഭരണകൂടം ഇന്ന് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൽപ്പനയോട് പ്രതികൂലമായി പ്രതികരിക്കാൻ ഈ നാട്ടിൽ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, ചെറുപ്പക്കാരികളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന DYFIയുടെ ഈ ഫ്രീഡം സ്ട്രീറ്റ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച കോൺഗ്രസ്, അവർ ഉറക്കത്തിലാണ്. അവരെ വിളിച്ചുണർത്താൻ കഴിയും എന്ന പ്രതീക്ഷ വേണ്ട. അവരുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, മലപ്പുറത്തടക്കമുള്ള വലിയ രാഷ്ട്രീയ മേധാവിത്വമുള്ളവർ, അവരും ഉറക്കം നടിക്കുകയാണ്. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റും ഇല്ലാതാകുന്നതോടെ ഈ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും സംസാരിക്കുന്ന മനുഷ്യർ എന്നേക്കുമായി ഇല്ലാതാകും. യഥാർത്ഥ വിശ്വാസികൾ, അവർ ഇസ്ലാം മതവിശ്വാസികളാവട്ടെ, ഏത് വിശ്വാസധാരകളെ പുലുകുന്നവരാവട്ടെ, അവരെ ഉൾക്കൊള്ളാൻ ഈ രാജ്യത്തിന് കഴിയും, ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മതാചാരമനുസരിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്. പ്രാക്ടീസിങ് മുസ്ലിം, ആ പ്രാക്ടീസിങ് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ പടിക്ക് പുറത്തു നിർത്തണം എന്ന് പലരാലും ദുർബോധനം ചെയ്യപ്പെടുന്നുണ്ട്. ആ ദുർബോധനത്തിന് വഴങ്ങിക്കൊടുക്കാൻ അവരൊരുക്കമാകരുത്. രണ്ട് മൂന്ന് സംഭവങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ വലിയ വിശ്വാസിയായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന് കാലയവനികക്കുള്ളിൽ അപ്രത്യക്ഷമായ മനുഷ്യനാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് KPCCയുടെ പ്രസിഡന്റ് ആയിരിക്കെയാണ് സഖാവി MS KPCCയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചത്. സഖാവി MS കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആദ്യത്തെ മലയാള കോപ്പി അച്ചടിക്കാൻ വേണ്ടി പല പ്രസ്സുകളിലും പോയി നോക്കി. ഒരു പ്രസ്സുകാരനും പല കാരണങ്ങൾ കൊണ്ടും സമ്മതിച്ചില്ല. അവസാനം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്ന കറകളഞ്ഞ ഇസ്ലാം മത വിശ്വാസിയുടെ അടുത്ത് ചെന്ന് ഇക്കാര്യം ഉണർത്തി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാള പതിപ്പച്ചടിക്കാൻ അങ്ങയുടെ പ്രസ്സിൽ നിന്ന് അനുവാദമുണ്ടാകണം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ആരാണെന്നറിയുമോ? ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിലാക്കിയപ്പോ ജയിലിൽ വെച്ച് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സമരം ചെയ്തു. അവിടെ സൗകര്യം പോരാ എന്ന് പറഞ്ഞിട്ടല്ല,
തന്റെ റൂമിന് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുമല്ല. എനിക്ക് അഞ്ചു നേരം നമസ്കരിക്കാനുള്ള അവസരവും സന്ദർഭവും സാഹചര്യവും ജയിലിൽ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ആ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് തന്റെ അല്ലമീൻ പത്രം അച്ചടിക്കുന്ന പ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആദ്യത്തെ മലയാള പ്രതി അച്ചടിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരും വിഭിന്ന ചേരികളിലൂടെ വിഭിന്ന തെരുവുകളിലൂടെ വിഭിന്ന വഴികളിലൂടെ സഞ്ചരിക്കേണ്ടവരല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ്. കേരളത്തിൽ മലയാള ഭാഷയിൽ കാറൽ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായി എഴുതുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം കാറൽ മാർക്സിന്റെ ജീവചരിത്രം മലയാളത്തിൽ അച്ചടിക്കുന്നതിന് പ്രസ് നോക്കി നടന്നു, പലരോടും ചോദിച്ചു, വിസമ്മതിച്ചു. അവസാനം തന്റെ പത്രാധിപരെ തന്നെ പോയി കണ്ടാൽ അതിനൊരു പരിഹാരമുണ്ടാകും എന്ന് അദ്ദേഹം മനസ്സിൽ ഊഹിച്ചു. അങ്ങനെ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ നായകനെ, യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസിയെ പോയി കണ്ടു, തന്റെ ആവശ്യം ഉണർത്തിച്ചു. അപ്പോഴാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത്, വക്കം അബ്ദുൽ ഖാദറിനൊരു പ്രസ് ഉണ്ടെങ്കിൽ ആ പ്രസിൽ കാറൽ മാർക്സിന്റെ മലയാളത്തിലുള്ള ജീവചരിത്രം പ്രസിദ്ധീകരിച്ചിരിക്കും. വക്കം അബ്ദുൽ ഖാദർ മൗലവി അതിന് സമ്മതിച്ചു. പലരും അതിനുള്ള സമ്മതം കൊടുക്കാത്ത ഒരു കാലത്ത് വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരും എങ്ങനെയാണ് കഴിയേണ്ടത് എന്നുള്ളതിന് ഇതിൽ പരം ഉത്തമ തെളിവ് വേണോ? സഖാവി എം എസ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു സി എൻ അഹമ്മദ് മൗലവി. വിശുദ്ധ ഖുർആൻ മലയാളത്തിൽ ഏറ്റവും പ്രഗത്ഭമായ പരിഭാഷ രചിച്ച സി എൻ അഹമ്മദ് മൗലവി, അദ്ദേഹത്തിന് സഖാവി എം എസ് അയക്കുന്ന ഒരു കത്തുണ്ട്. ആ കത്തിലെ വാചകങ്ങൾ ഇതാണ്: എന്റെ മകളെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു, രണ്ട് ഓയിൽ സാരി നിങ്ങൾ അവൾക്ക് കൊടുക്കണം, അടുത്ത മാസത്തെ ശമ്പളം കിട്ടിയാൽ ഞാനത് നിങ്ങളെ തിരിച്ചേൽപ്പിക്കാം. സി എൻ അഹമ്മദ് മൗലവി എന്ന യഥാർത്ഥ മതവിശ്വാസിയോട്, തന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് ഇ എം എസ് ഒരു കത്തിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരും ഈ രാജ്യത്തുള്ള യഥാർത്ഥ മതവിശ്വാസികളും, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ, അവരും എങ്ങനെ വർത്തിക്കണം, എങ്ങനെ കഴിഞ്ഞുകൂടണം എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ സംഭവങ്ങൾ എന്ന് സാന്ദർഭികമായി ഞാൻ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ വെടിവെച്ചുകൊന്ന ഈ ചെരുവിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആലി മുസ്ലിയാർ തന്റെ ജീവിതം മുഴുവൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ജീവിച്ച മനുഷ്യൻ, 1906 സർവേന്ദ്യ മുസ്ലിം ലീഗ് രൂപീകൃതമായിരുന്നു. പക്ഷേ 1921 ഇവിടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടക്കുമ്പോൾ സർവേന്ദ്യ മുസ്ലിം ലീഗിന്റെ ഒരു യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ആലി മുസ്ലിയാർക്ക്, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിക്ക്, മലബാറിലെ മാപ്പിളമാർക്ക്, ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിള കേസരികൾക്ക് സർവേന്ദ്യ മുസ്ലിം ലീഗിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാമായിരുന്നില്ലേ? അവർ കോൺഗ്രസിൽ അടിയുറച്ചു നിന്നു തന്റെ ജീവിതാവസാനം വരെ. ആലി മുസ്ലിയാർ ഖദർ വസ്ത്രം മാത്രം ധരിച്ചാണ് ജീവിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഒരു പുതിയ ചരിത്രരേഖ കിട്ടിയിരിക്കുന്നു. ആ ചരിത്രരേഖ ആലി മുസ്ലിയാർ ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകന് നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഉള്ളടക്കമാണ്. ആ ഇന്റർവ്യൂവിൽ ആലി മുസ്ലിയാർ പറയുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരോട് പറയണം, ജയിലിൽ എന്റെ സഹപ്രവർത്തകരായി കഴിയുന്ന ആളുകൾക്ക് കുറച്ച് വസ്ത്രം തുണി കൊണ്ടുവന്ന് കൊടുക്കണം എന്ന്. സർവേന്ദ്യ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് പറയണം, ഈ നാട്ടിലെ ഏതെങ്കിലും മുസ്ലിം പ്രമാണിയോട് പറയണം എന്നല്ല ആലി മുസ്ലിയാർ പറഞ്ഞത്. അവസാന ശ്വാസം വരെ താൻ തന്റെ പാർട്ടി എന്ന് കരുതിയിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറയണം എന്നാണ് ആലി മുസ്ലിയാർ മുഴിഞ്ഞത്. ആലി മുസ്ലിയാരെ
അദ്ദേഹത്തിന്റെ മരണശേഷം ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും കോൺഗ്രസ് അനുസ്മരിച്ചോ? അദ്ദേഹത്തിന് വേണ്ടി ഒരു ഘട്ടത്തിലെങ്കിലും ഒരു അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് നടത്തിയോ? അവരൊക്കെ അനുസ്മരിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ വേദികളിലാണ്. അവരൊക്കെ ചരിത്രത്തിൽ ഇടം നേടിയത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ തൂലികയിലൂടെയാണ്. ഡോക്ടർ കെ എൻ പണിക്കർ എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ, കമ്മ്യൂണിസ്റ്റ് ചരിത്ര പണ്ഡിതൻ ഇല്ലായിരുന്നു എങ്കിൽ മലബാർ കലാപം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം നേടുകയേ ഇല്ലായിരുന്നു. മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലാതാക്കി മാറ്റി നിർത്തിയപ്പോ അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ടതും വാദിച്ചതും 1970കൾക്ക് ശേഷം നിരന്തരമായി ആവശ്യപ്പെടലുകൾക്കൊടുവിൽ അംഗീകരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷ ചരിത്ര പണ്ഡിതന്മാരാണ് എന്നുള്ള ഓർമ്മ ഈ മലപ്പുറത്തിന് വേണം, ഏറനാടിന് വേണം, വള്ളുവനാടിന് വേണം എന്നുണർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഈ തെരുവിനെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഉൾപ്പുളകമണിയിക്കുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് നിർഭരമാക്കിയതിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഫ്രീഡം സ്ട്രീറ്റിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അടുത്തതായി ഒട്ടേറെ ശാരീരികമായ അവശതകളും പ്രയാസങ്ങളും വകവയ്ക്കാതെ ഡിവൈഎഫ്ഐയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ജില്ലയുടെ അഭിമാനം, നിലമ്പൂരിൻ്റെ സ്വന്തം ആയിഷാത്ത, ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ അകൈതുപമായ നന്ദി ഞാൻ രേഖപ്പെടുത്തപ്പെട്ടെ. പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. തപിക്കുന്ന മനുഷ്യരുടെ ചോരവീട് കുതിർന്ന ഈ യുഗത്തിൻ്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് നന്യമായിക്കൊണ്ടിരിക്കുകയാണ്. 6 പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവ തലമുറകൾക്ക് അനുഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരാവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പലതും കാണുകയും സഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ആരും എല്ലാവരും നിശബ്ദരായി നോക്കി നിൽക്കുമ്പോൾ എന്നെ പോലെയുള്ള ഒരു 14-കാരി അതൊരു നാടകത്തിലൂടെ വെളിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ധൈര്യം കാട്ടാൻ എൻ്റെ സഹോദരനും എൻ്റെ നാട്ടുകാരും ഞങ്ങളുടെ ഡോക്ടർ ഉസ്മാനും ഈ കെയമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടെ വരികയാണ്. എൻ്റെ വീട്ടിൽ വരുമ്പോൾ, അവർ കയറി വരുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ ഗ്രാമഫോൺ റെക്കോർഡുള്ള ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ദേഷ്യം പിടിച്ചു കണ്ടാണ് ഞാനത് പാടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ തുടങ്ങിയാലേ എനിക്കത് ഇനി സംസാരിക്കാൻ പറ്റുള്ളൂ. ൂട്ടിലി ഓ ജനേവാലേ. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കയമവും എൻ്റെ ജ്യേഷ്ഠ മാനു മുഹമ്മദ് കൂടെ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഇദ്ദേഹം പെട്ടെന്ന് ചോദിച്ച് എന്തുകൊണ്ട് ഇവിടെ നാടകത്തിൽ എടുത്തുകൂടാന്ന്. ഞാൻ പറഞ്ഞ് ഞാൻ റെഡിയാണ് പറഞ്ഞു.
എൻ്റെ ഉമ്മ പറഞ്ഞ് വേണ്ട നമുക്ക് ഭ്രഷ്ട് കൽപ്പിക്കും, ഞാൻ പറഞ്ഞ് ഭ്രഷ്ട് കൽപ്പിക്കാൻ അവരാര്? നമ്മളുടെ രാജ്യവും നമ്മളുടെ ജീവിതവും സ്വയം നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അത് അവരല്ല തീരുമാനിക്കാൻ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ ഉമ്മ പറഞ്ഞ് ശരിയാണ്, എന്നാൽ നീ പോയിക്കോ. അങ്ങനെയാണ് ഞാൻ നാടകത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ നാടകത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലെന്താണ്, ഇവിടെ പാലക്കാട് വെച്ച് നാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കാലത്ത് ഞാൻ അവിടെ വളണ്ടിയറാണ്, ഞാൻ അവിടെ വളണ്ടിയറായി പ്രവർത്തിക്കുകയായിരുന്നു. അന്നവിടെ പല നാടകങ്ങൾ കളിച്ചു. ഞങ്ങളെ നാടകത്തിനാണ് ഏറ്റവും നല്ല നാടകത്തിനുള്ള ഒരു മെഡൽ കിട്ടിയതും. ഞങ്ങളാണ് അവിടുന്ന് നന്നായിട്ട് അന്ന് കളിച്ചിട്ട് പോന്നിട്ടുള്ളത്. പിറ്റേ ദിവസം ഞാൻ അതേ ഞങ്ങൾ അതേ കളിക്കേണ്ടി വന്നു. അപ്പോൾ അന്ന് രേണുക ചക്രവർത്തി ഉണ്ട്, അങ്ങനെ എല്ലാ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. പേരുകളൊക്കെ ഞാനിപ്പോൾ മറന്നുപോയതാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ 15 ദിവസവും ഞാൻ വളണ്ടിയറായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ട് അന്ന് തന്നെ ഒരു ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മാനസികമായ ഉൾക്കൊള്ളൽ എൻ്റെ ജ്യേഷ്ഠനും ഇ കെ എമ്മും എന്നെ എൻ്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും അടിയേറ്റ് വെടിയേറ്റ് ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ വെടിയേറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞ് മൂവി ചെയ്തപ്പോൾ അത് സ്റ്റേജിൽ പോയി തറച്ചു. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഇന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ച് നിന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബം എല്ലാവരും അതിനുവേണ്ടി മാത്രം പ്രയത്നിച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിച്ച ഞങ്ങൾ എല്ലാം പരിശ്രമങ്ങളും അതിനുവേണ്ടി മാത്രം ചെയ്തുകൊണ്ടും ജീവിക്കുകയാണ്. ഇന്നും ഞങ്ങൾ അതേ വിശ്വാസത്തിലാണ്. ഞങ്ങളുടെ ആ നാടിൻ്റെ ആ ഭാഗങ്ങളെല്ലാ ആളുകളും ഞങ്ങളെപ്പോലെ തന്നെ എല്ലാം ഇത് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അതെന്തുകൊണ്ടാണ്? ഏറ്റവും താഴെ തടിയിൽ നിൽക്കുന്ന ആളുകളായിരുന്നു. എൻ്റെ ബാപ്പ നല്ലൊരു ജന്മിയും നല്ലൊരു മനുഷ്യനുമായിരുന്നു. ഒരു 10-15 ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ പണിക്കാർ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ബാപ്പാക്ക് ഒരുപാട് ടിമ്പർ മർച്ചൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് പണിക്കാരെന്ന് പറഞ്ഞാൽ മുറ്റമടിച്ച് വരാൻ ഞങ്ങൾക്ക് 60-ഓളം പിന്നെ ഹരിജൻസ് ഞങ്ങളെ പാടത്ത് പണിയിരിക്കാൻ, പിന്നെ 2-3 അടുക്കള കൺപണിക്കാർത്തികൾ, അങ്ങനെയുള്ള ഒരു കുടുംബമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ട് മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ 3 ഹിന്ദു സ്ത്രീകൾ. അപ്പോൾ 4 മണിക്ക് ശേഷം നിങ്ങളിലുള്ള കല എൻ്റെ കുട്ടികളുടെ മുൻപിൽ നിങ്ങൾ അവതരിപ്പിച്ച് കാണിക്കണം എന്ന് എൻ്റെ ബാപ്പ പറയും. അപ്പോൾ അതിലൊരു ഒരു മുസ്ലിം സ്ത്രീ അന്ന് പാടി, കലച്ചെറുപ്പത്തിൽ തീറ്റി പോറ്റി വളർത്തിയേ ഒരു പെണ്ണായ കാലത്ത് കെട്ടിക്കൂടെ നിർത്തിയേ, ഉണ്ടായ മാരൻ മരിച്ചു പോകും സമയത്ത് അവരെ ഉന്മേഷക്കൈ എടുത്തു വെച്ചെൻ്റെ മാറത്ത്, കണ്ടോലെ കൊള്ളത് തീറ്റിക്കല്ലേ പടച്ചോനെ കരഞ്ഞ് പറയും ഇടയ്ക്ക് റൂഹും പിരിഞ്ഞനെ, പിരിഞ്ഞെൻ്റെ മണിമാരൻ മരിച്ചു പോയി വിറയകെ ആശറത്തും കാത്തിരിപ്പിലായി, ഇടയ്ക്കിടെ പല കെട്ടും വരുന്നു പിന്നെ എനിക്കൊട്ടും മനസ്സില്ല മുഷിപ്പ് തന്നെ. ഇത് കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ള ആളുകളുണ്ട് ഇറങ്ങും, കുഞ്ഞാനും കുഞ്ഞാളും വള്ളത്തിനോയിട്ടേ ലന്തേയേലിത്തരെ നേരം വെങ്കിയതേ, ചെങ്കല്ലാരച്ചിട്ടും വെള്ളം കാലങ്ങിട്ടും വെള്ളം തേളിയോളം നിന്നേതാണേ, ചവിട്ടലിയാ ചവിട്ടലിയാ ചവിട്ടലിയാ. അപ്പൊ ഇങ്ങനെയുള്ള ഈ സമുദായത്തിനോടുകൂടെ ഒന്നിച്ച് വളർന്നുകൊണ്ട് തന്നെ ഇന്നും ഞങ്ങൾക്ക് ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും ഒരു പേരിൽ ഞങ്ങൾ വ്യത്യസ്തമായി കാണാറില്ല. അതുകൊണ്ടാണ് ഞാനൊരു കലാകാരിയായിട്ട് വരാൻ തന്നെ ഒരു പിന്നെ ഒരു സംഭവം ഉണ്ടായത്. ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൈമ വന്നിട്ട് നിർബന്ധമായിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെ പാടാനും ആടാനും അറിയുന്ന നീ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല, അഭിനയിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അടിയും മിടിയും വെടിയും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. വെടിവെക്കുമ്പോൾ ഞാനൊരു ഡയലോഗ് പറഞ്ഞിങ്ങനെ മൂവ് ചെയ്തപ്പോഴാണ്, അത് മഞ്ചേരി പിന്നെ ഇപ്പൊ മാനുമുമ്മേറിയല്ലേ നേരെ അടുത്ത് അവിടെ വെച്ചിട്ടാണ് വെടിയിട്ട് എൻ്റെ മേലെ തട്ടിയില്ല. ഞാനൊരു ഡയലോഗ് പറഞ്ഞ് മൂവ് ചെയ്തപ്പോൾ അതൊരു ഏറെ കണ്ടുകൊണ്ടുള്ള വെടി അവിടെ പോയി തടച്ചു. അത് കഴിഞ്ഞതോടുകൂടെ ഞങ്ങൾ ഇവിടെ പരിഭ്രമായി, എല്ലാ ആളുകളും പരിഭ്രമിച്ച് നോക്കുമ്പോൾ
ഞങ്ങൾ വളരെ ഗോപ്യമായിക്കൊണ്ടാണ് അന്ന് എവിടേക്കോ വഴി കൂടെ ഞങ്ങൾ നാട് അങ്ങനെ വീട്ടിലെത്തിയത്. അന്ന് മുതൽ ഉപദ്രവം തന്നെയായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടും ഈ ഇതിനു വേണ്ടി ഇതിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കരയിലൂടെയും കലയ്ക്ക് വേണ്ടിയിട്ടും വേണ്ടി ഒരുപാട് കാലങ്ങൾ അതിനു വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിശ്വസിക്കുന്നു, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ കുടുംബം മുഴുവനും ഞങ്ങളുടെ പരിസരം മുഴുവനും അവിടെ ഞങ്ങൾ അത് തന്നെ വളർത്തിയെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം ഇങ്ങനും ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വരുമ്പോൾ അതിന് ഇപ്പം നടക്കാൻ വരിക എന്നിട്ട് പോലും ഒരാൾ വിളിച്ച് വിളിച്ചുകൊണ്ടാണെങ്കിലും ഈ സ്റ്റേജിൽ വന്ന് രണ്ട് വർത്തമാനം പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ നാട് നന്നാവുകയാണ്, നമ്മളുടെ നാട് ഇതുപോലെ വികസനമുണ്ടാവട്ടെ. നമ്മളുടെ നാടിന് ഇത്ര ഈ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത് കാണുമ്പോൾ അഭിമാന വിജ്ജബ്രിതയാകുകയാണ്. ഇതാൻ നമ്മളെ വിശ്വാസികളാണല്ലോ ഈ ഇരിക്കുന്നത്. പിന്നെ എന്തിനു നമ്മൾ